केसरिण स्वच्छ स्वच्छ जाजासी तेन्दवः त्रायन्तम्बो मधुदीपः प्रपन्नार्तिच्छिदो नखः या स्मर्यमाणा श्रेयांसि सुते ध्वंसजते रुजः ताम् अभीष्टफलोदारकल्पवल्लीं स्तुवे शिवाम्. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് ശബ്ദശക്തി മൂലധനിക്ക് മൂന്ന് ഉദാഹരണം പറഞ്ഞു. അതിനു മുമ്പ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബ്ദശക്തി മൂലധ്വനി ആവണമെങ്കിൽ വെറുതെ രണ്ടർത്ഥം കിട്ടിയാൽ പോരാ. അതായത് ശബ്ദത്തിൻ്റെ അഭിധാശക്തി കൊണ്ട് രണ്ടർത്ഥം കിട്ടുകയാണെങ്കിൽ അത് ശ്ലേഷമാണ്. ശബ്ദശക്തി മൂലധ്വനി ആവണമെങ്കിൽ ഒരർത്ഥം വ്യഞ്ജനാവ്യാപാരം കൊണ്ട് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ശ്ലേഷത്തിനും ശബ്ദശക്തി മൂലധ്വനിക്കും തമ്മിൽ എന്താ വ്യത്യാസം ചോദിച്ചാൽ, ശ്ലേഷത്തിൽ അഭിധാവ്യാപാരം കൊണ്ട് രണ്ട് വസ്തു കിട്ടും. ശബ്ദശക്തി മൂലധ്വനിയിൽ അഭിധാ വ്യാപാരം കൊണ്ട് ഒരർത്ഥവും വ്യഞ്ജനാവ്യാപാരം കൊണ്ട് ഒരലങ്കാരവും കിട്ടും. അപ്പൊ ഇവിടെ വ്യഞ്ജനാവ്യാപാരം വേണം. ഇതൊരു വ്യത്യാസം ശബ്ദശക്തി മൂലധ്വനിക്ക്. മറ്റൊരു കാര്യം പറഞ്ഞത്, ഭട്ടോദ്ഭടന്റെ അഭിപ്രായത്തിൽ ശ്ലേഷം എന്ന് പറയുന്നത് ഇപ്പോ ശബ്ദശക്തി മൂലധ്വനി പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ശബ്ദശക്തി മൂലധ്വനിക്ക് എങ്ങനെയാ പറഞ്ഞത്, അഭിധാ വ്യാപാരം കൊണ്ട് ഒരു വസ്തു കിട്ടണം, വ്യഞ്ജനാവ്യാപാരം കൊണ്ട് ഒരലങ്കാരം കിട്ടണം. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഭട്ടോദ്ഭടൻ ശ്ലേഷത്തെ നിർവചിക്കുന്നത്. അദ്ദേഹത്തിന് രണ്ടർത്ഥം കിട്ടിയാൽ ശ്ലേഷം എന്നല്ല അഭിപ്രായം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു പദ്യത്തിൽ നിന്ന് ഒരു അലങ്കാരത്തിൻ്റെ പ്രതീതി ഉണ്ടാകുമാറ് പദങ്ങളിൽ നിന്നും വേറൊരർത്ഥം കിട്ടിയാൽ അത് ശ്ലേഷമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പദ്യത്തിൽ രണ്ടർത്ഥം ഉണ്ടാവും, ഒന്ന് വസ്തുവാണ് മറ്റൊന്ന് അലങ്കാരമാണ്. അപ്പൊ അതും നമ്മൾ പറയുന്ന ശബ്ദശക്തി മൂലധ്വനി ഒരുപോലെ ഇല്ലേ എന്ന സംശയം വരാം. അപ്പൊ അതും ക്ലിയർ ആക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭട്ടോദ്ഭടന്റെ അഭിപ്രായത്തിൽ ഈ അലങ്കാരം കിട്ടുന്നതും അഭിധാ വ്യാപാരം കൊണ്ടാണ്. ശബ്ദശക്തി മൂലധ്വനിയിൽ അലങ്കാരം കിട്ടുന്നത് വ്യഞ്ജനാവ്യാപാരം കൊണ്ടാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലായി എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ശ്ലേഷത്തിന്റെ ലക്ഷണം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ലക്ഷണം അലങ്കാരാന്തരഗതാം പ്രതിഭാം ജനയപദൈഹി ദ്വിവിധൈഹി അർത്ഥശബ്ദോക്തി വിശിഷ്ടം തത്പ്രതീയതാം എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ അലങ്കാരം അലങ്കാരാന്തരത്തിൻ്റെ എന്ന് വെച്ചാൽ ശ്ലേഷമല്ലാത്ത ഒരലങ്കാരം, ശ്ലേഷത്തിൻ്റെ ലക്ഷണമാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരലങ്കാരത്തിൻ്റെ പ്രതിഭാം, പ്രതിഭ എന്ന് വെച്ചാൽ അവിടെ തോന്നല്, പ്രതീതി. ജനയത്തതൈഹ് അതിനെ ഉണ്ടാക്കുന്ന പദങ്ങൾ കൊണ്ട് മറ്റൊരർത്ഥം കൂടി തോന്നുകയാണെങ്കിൽ, കേട്ടപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ പോലെ തോന്നും, കൺഫ്യൂഷൻ ഒന്നുമല്ല, വളരെ ക്ലിയർ ആണ്. അതായത് പദത്തിൽ നിന്ന് നമുക്കൊരർത്ഥം കിട്ടണം, കൂട്ടത്തിൽ ഒരു അലങ്കാരം കൂടി ഉണ്ടല്ലോ എന്ന് തോന്നണം, അങ്ങനെ വന്നാൽ ശ്ലേഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ അലങ്കാരം എവിടെ നിന്ന് കിട്ടി ചോദിച്ചു കഴിഞ്ഞാൽ പദങ്ങളിൽ നിന്ന് കിട്ടി. അലങ്കാരാന്തര പ്രതിഭാം ജനയത്പദൈഹി, അലങ്കാരാന്തരത്തിൻ്റെ മറ്റൊരലങ്കാരത്തിൻ്റെ പ്രതീതിയെ ജനിപ്പിക്കുന്ന പദങ്ങളെ കൊണ്ട് എന്നാണ് പറഞ്ഞത്. വ്യഞ്ജനാവ്യാപാരം പറഞ്ഞിട്ടില്ല, പദങ്ങളിൽ നിന്ന് അർത്ഥം കിട്ടുന്നത് അഭിധാവ്യാപാരം കൊണ്ടാണ്. അപ്പൊ അഭിധാവ്യാപാരം കൊണ്ട് അലങ്കാരാന്തരത്തിൻ്റെ പ്രതിഭയം ഉണ്ടാവുന്നു, വേറൊരർത്ഥം ഉണ്ടാവുന്നു, രണ്ടർത്ഥം കിട്ടുന്നു, ഒന്ന് അലങ്കാരമാണ് ഒന്ന് സാധാരണാർത്ഥമാണ്. അപ്പൊ ഇവിടെ അലങ്കാരം എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ പദങ്ങളിൽ നിന്നും അഭിധാ വ്യാപാരം കൊണ്ട് കിട്ടി എന്ന് പറയേണ്ടി വരും ഭട്ടോദ്ഭടന്റെ ശ്ലേഷം.
നമ്മളുടെ ശബ്ദശക്തി മൂലധ്വനിയോ? ആക്ഷിപ്ത ഏവാലങ്കാര ശബ്ദശക്തിയാ പ്രകാശത്തെ എന്ന് പറയുമ്പോൾ ആക്ഷിപ്ത എന്ന് പറഞ്ഞിടത്ത് എന്താ അർത്ഥം പറഞ്ഞത്? വ്യഞ്ജനാവ്യാപാരം കൊണ്ട് ഒരു അലങ്കാരം കിട്ടണം. അപ്പൊ വ്യഞ്ജനാവ്യാപാരം കൊണ്ടാണ് ഇവിടെ അലങ്കാരം കിട്ടുന്നത്. ഭട്ടോദ്ധരന്റെ ശ്ലേഷത്തിലാണെങ്കിൽ അഭിതാ വ്യാപാരം കൊണ്ടാണ് അലങ്കാരം. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇത് രണ്ട്. ഇനി മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞു ലക്ഷണത്തിൽ എന്താണ്? ഇങ്ങനെ ശബ്ദത്തിന് വ്യഞ്ജനാവ്യാപാരം കൊണ്ട് ഒരർത്ഥം പറയാനുണ്ട് എന്ന കാര്യം കവി ഏതെങ്കിലും ശബ്ദം കൊണ്ട് നേരിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ അപ്പൊ അതിൻ്റെ വ്യംഗ്യത്വം നഷ്ടപ്പെടും, അപ്പൊ ധ്വനിത്വം നഷ്ടപ്പെടും, അത് വേറെ അലങ്കാരം മാത്രമാണ്. അതുകൊണ്ട് ശബ്ദം കൊണ്ട് ഇങ്ങനെ ഒരർത്ഥമുണ്ട് എന്ന് പറയാൻ പാടില്ല. യസ്മിൻ അനുക്ത ശബ്ദേന, അതിന് ഉദാഹരണങ്ങളൊക്കെ കാണിച്ചതെന്ന് അതാണ് പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദത്തിന് അഭിതാവ്യാപാരം കൊണ്ട് ഒരർത്ഥം കിട്ടി, പിന്നെ നമുക്ക് വേറെ അർത്ഥം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വ്യഞ്ജനാവ്യാപാരം കൊണ്ട് ഒരു അലങ്കാരം കിട്ടി. അവിടെ ഏതെങ്കിലും ഒരു പദം ഇങ്ങനെ ഒരു വ്യംഗ്യമായ അർത്ഥം ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഒരു പദം അഭിന്നോ ചാണോ തോന്നോ അല്ലെങ്കിൽ ഹസം നേത്രാർത്ഥിത കൂട്ടം ഇതുപോലെ എന്തെങ്കിലും ഒരു ശബ്ദം അഭിപ്രായത്തെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സലേശം അവതാ എന്ന് പറഞ്ഞ പോലെ തെല്ലൊന്ന് പറഞ്ഞുകൊണ്ട് തെല്ലൊന്ന് മറച്ചു പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വേറൊരർത്ഥം ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വ്യംഗ്യത്വം കൂടും. ഇതാണ് പറഞ്ഞു വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ശബ്ദശക്തി മൂലധ്വനി എന്ന് കാണിക്കാൻ. അതായത് വാക്കുകളൊന്നും പറയില്ല മറ്റൊരർത്ഥം ഉണ്ട്, അവിടെ രണ്ടർത്ഥം ഉണ്ടാവും. ഒന്ന് അഭിത കൊണ്ട് നേരെ ചൊവ്വേ കിട്ടുന്ന അർത്ഥം, മറ്റൊന്ന് വ്യഞ്ജന കൊണ്ട് ഒരു അലങ്കാരം. ഇങ്ങനെ വ്യംഗ്യാർത്ഥം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ ഒരു പദവും ഉണ്ടാവില്ല, സൂചിപ്പിക്കാൻ ഒരു പദവും ഉണ്ടാവില്ല. അങ്ങനെയുള്ളതാണ് ശബ്ദശക്തി മൂലധ്വനി എന്നാണ്. അതാണ് അവസാനം പറഞ്ഞ വാക്ക്, അതാ വാക്യം അതാണ്. ഏവം ജാതീയക സർവ ഏവ ഭവതു കാമം വാച്യശ്ലേഷസ്യ വിഷയഃ. അത് ഗോപി പറഞ്ഞു എന്ന് പറഞ്ഞു. ഗോപി എന്താ പറഞ്ഞത്? കണ്ണില് പൊടി പോയി, കണ്ണ് കലങ്ങിയിരിക്കുകയാണ്, വഴി അറിയുന്നില്ല, ഞാൻ വീണിരിക്കുന്നു, എന്തുകൊണ്ട് എന്നെ ഒന്ന് കൈതൊന്ന് എന്നെ സഹായിച്ചുകൂടാ എന്ന് ചോദിച്ചു. ആ വാക്കുകളിൽ നിന്നോടുള്ള അനുരാഗം കൊണ്ട് എനിക്ക് ഔചിത്യബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു, കർത്തവ്യ അകർത്തവ്യ വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ട് എന്നെ ഭർത്താവായി നിന്ന് എന്നെ സ്വീകരിച്ചുകൂടാ, പതിതയെ ഭർത്തൃതയെ എന്തുകൊണ്ട് നീയെ അവലംബിക്കുന്നില്ല എന്നൊക്കെ മറ്റൊരർത്ഥം ചില പദങ്ങളുടെ ഒരു ഇതുകൊണ്ട് നമുക്ക് തോന്നാണ്. ഗോ പരാഗം എന്ന് ആദ്യം തോന്നിയത് പശുവിന്റെ കുളമ്പിൽ കുളമ്പടയിൽ നിന്നുണ്ടാവുന്ന പൊടി എന്നൊക്കെ. ഇപ്പൊ ഗോപരാഗം, കൃഷ്ണനോടുള്ള അനുരാഗം. അതുപോലെ ആദ്യം വീണവൾ കണ്ണു കലങ്ങി വഴി അറിയാതെ സ്ഖലിതയായി വീണ് കിടക്കുന്നവളായ എന്നെ, പതിതയായ എന്നെ അർത്ഥം പറഞ്ഞു. ഇപ്പൊ പതിത എന്ന് പറഞ്ഞാൽ ചാരിത്രഭ്രംശം വന്ന എന്നെ എന്നൊരർത്ഥം. എന്തുകൊണ്ട് നീ രക്ഷിക്കുന്നില്ല, കൈതൊന്ന് സഹായിക്കുന്നില്ല എന്നൊരർത്ഥം. മറ്റൊന്ന് ഭർത്താവായി നിന്നുകൊണ്ട് എന്നെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല, പതിതാം പതിതയെ ഭർത്തൃതയെ എന്തുകൊണ്ട് നീ അവലംബിക്കുന്നില്ല. ഇങ്ങനെ അർത്ഥം ഉണ്ട്. കഷ്ടങ്ങളിലുള്ളവർക്കെല്ലാം അനാഥന്മാർക്കെല്ലാം നീയാണ് ശരണം എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അവിടെ നോക്കുമ്പോ കാമതൃപ്തകളായ സ്ത്രീകളെയെല്ലാം സമാധാനിപ്പിക്കുന്ന അവരുടെ കാമമാലു അകറ്റുന്നത്, കാമപ്പനി അകറ്റുന്നത് നീയാണല്ലോ എന്ന് വിഷമേഷു ഖിന്ന മനസ്സാണ്, കാമബാണനേറ്റ മനസ്സോടുകൂടിയ സ്ത്രീകൾക്ക് എന്നൊരർത്ഥം. അപ്പൊ ഇങ്ങനെ ഒരർത്ഥം വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്ക് വല്ലാത്ത ഇഷ്ടമുണ്ട്, എന്നെ ഒന്ന് രക്ഷിച്ചുകൂടെ, എന്നെ ഒന്ന് ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ട് എൻ്റെ ഈ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിച്ചുകൂടെ കൃഷ്ണ എന്ന് ഗോപി പറയാതെ പറയുന്നു, വ്യംഗ്യമായി പറയുന്നു എന്നൊരു വ്യംഗ്യമായ ഒരർത്ഥം ഉണ്ടെങ്കിലും ഇവിടെ ആ വ്യംഗ്യമായ ഒരർത്ഥം ഉണ്ടോ എന്ന് കവി പറഞ്ഞു കളഞ്ഞു.
ഗോപിയാൽ ഇപ്രകാരം തെല്ലെന്ന് പറയപ്പെട്ട കൃഷ്ണൻ നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് അവസാനത്തെ വരി. ഗോപ്യ ഏവം ഗതിത സലേശം അവതാത് ഗോഷ്ഠേ ഹര വസ്ഥിരം. അപ്പോ ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ എന്ന് കവി പറഞ്ഞാൽ ആ വ്യംഗ്യം എന്തായി മാറി? വാച്യമായി മാറി. ഇങ്ങനെയുള്ളതൊക്കെ വാച്യാലങ്കാരത്തിന്റെ വിഷയമാണ്. ഏവം ജാതീയക സർവ്വയേവ ഭവതു കാമം വാച്യശ്രേഷസ്യ വിഷയ. പക്ഷേ ധ്വനി അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടി എത്രതോ പക്ഷേ എവിടെയാണോ സാമർഥ്യാക്ഷിത്വം സത് അലങ്കാരാന്തരം വ്യഞ്ജനാ വ്യാപാരം കൊണ്ട്, അതാണ് സാമർഥ്യാക്ഷിത്വം എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ വ്യഞ്ജനാ സാമർഥ്യം കൊണ്ട് പറയപ്പെട്ട അലങ്കാരാന്തരം, മറ്റൊരു അലങ്കാരം. ശബ്ദശക്തിയാ പ്രകാശത്തെ, എവിടെയാണോ ശബ്ദശക്തി കൊണ്ട് ശബ്ദവ്യാപാരം കൊണ്ട് പ്രകാശിക്കുന്നത്, അതാണ് ധ്വനി എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഉദാഹരണം പറയുന്നു. ഈ മൂന്ന് ഉദാഹരണം എങ്ങനെയാണ് ധ്വനിക്ക് ഉദാഹരണമാവുന്നത് എന്നുള്ളതാണ് മിഥുവിന്റെ സംശയം. നമ്മൾ പറഞ്ഞു വെച്ചതാണ്, ഒന്നുകൂടി പറയാം. ആദ്യത്തെ ഒരു ഗദ്യഭാഗമാണ്, അത് ഹർഷചരിതത്തില് ഉള്ള ഒരു ഭാഗമാണ്. വെയിൽ തുടങ്ങി, വേനൽക്കാലം തുടങ്ങി, വസന്ത ഋതു കഴിഞ്ഞ് ഗ്രീഷ്മ ഋതു തുടങ്ങി എന്നാണ് അവിടെ കവിക്ക് പറയാനുള്ളത്. അത്രാന്തരെ, ഇതിനിടയ്ക്ക് കുസുമസമയ യുഗം, കുസുമസമയം പൂക്കുന്ന കാലം, പൂക്കൾ പൂക്കുന്ന കാലം വസന്ത ഋതു, അത് രണ്ടു മാസമാണ്. അതുകൊണ്ട് കുസുമസമയ യുഗം, പൂക്കളുടെ കാലമായ രണ്ടെണ്ണത്തെ ഉപസംഹരൻ, വസന്ത ഋതുവിനെ അവസാനിപ്പിച്ചുകൊണ്ട് അജൃംഭത വളർന്ന് പുഷ്ടിപ്പെട്ടു തുടങ്ങി. ആര്? ഗ്രീഷ്മാഭിധാന മഹാകാല, ഗ്രീഷ്മം എന്നു പേരുള്ള വലിയൊരു കാലം തുടങ്ങി. അതെങ്ങനെയുള്ളതാണ്? പുല്ല മല്ലികാധവള അട്ടഹാസ, വീടുകളിലെല്ലാം മല്ലിക പൂവ് ധാരാളം വിരിഞ്ഞ്, അത് മട്ടുപ്പാവകളില്, അതുകൊണ്ട് അലങ്കരിക്കപ്പെട്ട മട്ടുപ്പാവകൾ ധാരാളം ഉള്ളത് കൊണ്ട് നല്ല വെണ്മ പോണ്ട മട്ടുപ്പാവകളുള്ള, വിടർന്ന മല്ലികപ്പൂക്കളുടെ വെണ്മയാർന്ന മട്ടുപ്പാവുകളുള്ള ആ മഹാകാലം തുടങ്ങിയതാണ്. ഇവിടെ നമുക്ക് കുസുമസമയ യുഗം ഉപസംഹരൻ, സംഹരിച്ചുകൊണ്ട് എന്നൊക്കെ പറയുമ്പോ കാമദേവനെ സംഹരിച്ചുകൊണ്ട്, മഹാകാലൻ എന്ന് പറയുമ്പോ കാലകാലനായ പരമേശ്വരൻ എന്നും, ഗ്രീഷ്മാഭിധാന എന്ന് പറയുമ്പോ എല്ലാറ്റിനെയും കൊന്നൊടുക്കുന്നവനായ, അതുകൊണ്ട് ഗ്രീഷ്മൻ എന്ന് പേരുള്ള, കാലകാലൻ എന്ന് പേരുള്ള, സംഹാരമൂർത്തി എന്നു പേരുള്ള, മല്ലികാധവള അട്ടഹാസ, മല്ലികപ്പൂവ് വിടർന്ന മല്ലികപ്പൂവ് പോലെ വെണ്മയാർന്ന അട്ടഹാസത്തോടുകൂടിയ, പൊട്ടിച്ചിരിയോടുകൂടിയ ആ പരമേശ്വരൻ എന്നൊരർത്ഥം നമുക്ക് മനസ്സിൽ തോന്നുന്നു ചില പദങ്ങളുടെ ശക്തി കൊണ്ട്. അപ്പൊ ആദ്യ ഒരർത്ഥം കിട്ടി, അഭിത കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് വീണ്ടും വ്യഞ്ജനം കൊണ്ട് ചില അർത്ഥങ്ങൾ തോന്നുകയാണ്. മഹാകാലനെ കുറിച്ചൊക്കെ, സംഹാരമൂർത്തിയായ മഹാകാലൻ ഭൂമിയിലെ കുസമയുഗം, കുസുമസമയ യുഗം, സുമസമയം എന്ന് വെച്ചാൽ പൂവിന് തുല്യമായ യുഗം, പൂവിന് തുല്യമായ സുകുമാരങ്ങളായിട്ടുള്ള നേർമ്മയുണ്ടായിരുന്ന സത്യയുഗം മുതലായ യുഗങ്ങളെ ഉപസംഹരിച്ചുകൊണ്ട് യുഗാന്തമൂർത്തിയായിട്ടുള്ള പരമേശ്വരൻ അങ്ങനെ ശോഭയാർന്ന് വിജൃംഭിച്ചു നിന്നു, വിജൃംഭിച്ച് വിലസി എന്നൊരർത്ഥം നമുക്ക് തോന്നുന്നു. അപ്പൊ ഒരു വാക്യത്തിൽ നിന്ന് രണ്ടർത്ഥം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഉന്മത്തൻ പറയുന്ന പോലെയുള്ള വാക്കാവുമല്ലോ, അങ്ങനെ വരാൻ പാടില്ലല്ലോ, അത് കവിവാക്കല്ലേ എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോ, ഓഹോ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ എന്ത് രസമായിരിക്കും. മഹാകാലനെ പോലെയുള്ള ആ ഗ്രീഷ്മകാലം ഇതാ തുടങ്ങി എന്ന് പറയുമ്പോ വല്ലാത്തൊരു സൗന്ദര്യം ഉണ്ട് അതിന്. അപ്പൊ ഈ ഇവിടുത്തെ പരമേശ്വരൻ എന്നുള്ള അർത്ഥം, വ്യംഗ്യമായ അർത്ഥവും, ആ വ്യംഗ്യമായ അർത്ഥം അനാവശ്യമായിട്ട് ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞ് കടങ്കഥ പോലെ ആവരുതല്ലോ എന്നോർത്തിട്ട് അതിനെ വാച്യമായ അർത്ഥത്തോട് യോജിപ്പിച്ചുകൊണ്ട്, വാച്യമായ ഗ്രീഷ്മകാലം എന്നതിനോട് മഹാകാലനെ പോലെയുള്ള ഗ്രീഷ്മകാലം എന്ന് ഉപമ വ്യംഗ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ വ്യംഗ്യമായിട്ട് രണ്ട് കാര്യം നമ്മൾക്ക് ഇവിടെ കൊടുക്കുന്നു. ഒരർത്ഥം പരമേശ്വര രൂപമായ ഒരർത്ഥം, മറ്റൊന്ന് പരമേശ്വര സാദൃശ്യം ഗ്രീഷ്മകാലത്ത്. ഈ അർത്ഥം ഇവിടെ ഉണ്ടെന്ന് ഒരു വാക്കും പറയുന്നില്ല. ഈ അർത്ഥം
അഭിത കൊണ്ടല്ല കിട്ടുന്നത്, ഇത് വ്യഞ്ജന കൊണ്ടാണ് കിട്ടുന്നത്. വ്യഞ്ജനം കൊണ്ട് കിട്ടുന്ന അർത്ഥം ഒരു അലങ്കാരമാണ് താനും. അപ്പൊ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. ശബ്ദശക്തി മൂലധ്വനിയാവാൻ മൂന്ന് കണ്ടീഷനാണ് പറഞ്ഞത്. ഒരു അലങ്കാരമായിരിക്കണം വ്യംഗ്യാർത്ഥം, അത് വ്യംഗ്യം തന്നെ ആയിരിക്കണം വാച്യമാണ്, വരുത് അത് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് വേറെ വാക്കുകൾ ചൂണ്ടിക്കാണിക്കരുത്. ഈ മൂന്ന് കണ്ടീഷനാണ്. ഇത് മൂന്നും കൂടെ ശരിയായിട്ടുണ്ട്. അലങ്കാര ഏവ ആക്ഷിപ്ത അനുക്ത ശബ്ദേന, ഇതാണ് മൂന്ന് കണ്ടീഷൻ. ഇവിടെ അലങ്കാരമാണ്, ഉപമാലങ്കാരമാണെന്ന് നമുക്ക് ധ്വനിച്ചു കിട്ടിയത്. മഹാകാല സദൃശമായ ഗ്രീഷ്മകാലം, പരമേശ്വര സദൃശ സംഹാരമൂർത്തിയായിരിക്കുന്ന കാലകാലനായിരിക്കുന്ന മഹാകാലനെ പോലെയുള്ള ഗ്രീഷ്മകാലം എന്നുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടിയത് ഉപമാലങ്കാരം. അത് വ്യഞ്ജനം കൊണ്ടാണ് കിട്ടിയത്, കാരണം അഭിത കൊണ്ട് നമുക്ക് പ്രകൃതമായ അർത്ഥം മനസ്സിലായ ശേഷമാണ് കിട്ടിയത്. മൂന്നാമത്തത് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ട് എന്ന് ഇവിടെ പറയാൻ ചാനാത്തുന്നോ സലേശം അവതാത്ത് എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യം കവി ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ട് എന്ന് ഇവിടെ എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. അപ്പൊ മൂന്ന് കണ്ടീഷനും ശരിയായതുകൊണ്ട് ഇത് ശബ്ദശക്തി മൂലധ്വനി. ഇതുപോലെയാണ് അടുത്ത പദ്യത്തിലും. അടുത്ത പദ്യം പറയുന്നത് മഴക്കാലം വന്നു നീരുണ്ട കാർമേഘങ്ങൾ ഉയർന്നു പൊങ്ങി അതിൽ നിന്നും വൃഷ്ടിധാരകൾ പതിച്ചു തുടങ്ങി മിന്നലിന്റെ ഇടയിൽ മിന്നുന്ന ജ്വലിക്കുന്ന ശോഭിക്കുന്ന വൃഷ്ടിധാരകൾ പ്രോല്ലസത്തായിട്ടുള്ള വൃഷ്ടിധാരകളോടുകൂടിയ മേഘങ്ങൾ ശോഭിച്ചു. ആ മേഘങ്ങൾ നല്ല കറുത്ത് കാരകിൽ പോലെ കറുത്ത് ശോഭയാർന്നതായിരുന്നു. അങ്ങനെയുള്ള മഴക്കാലത്തിലെ ആ മഴ പെയ്തു തുടങ്ങിയ നീരുണ്ട കാർമേഘങ്ങൾ, തിരണ്ട കാർമേഘങ്ങൾ, ആര് ഏത് കാമിജനത്തിനാണ് ഉത്കണ്ഠ വളർത്താത്തത് എന്നാണ് പ്രകൃതം. പക്ഷേ ഇവിടെ പയോധരം എന്നാണ് പറഞ്ഞത്, പയോധരഭര എന്നാണ് മേഘത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ പറയുമ്പോ നമുക്ക് ഒരു പുരുഷനാണ് പറയുന്നത് കൊണ്ട് പയോധരഭര സ്ത്രീയുടെ സ്തനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മേഘത്തെ കുറിച്ചല്ല. പിന്നെ നമുക്ക് പല അർത്ഥങ്ങൾ, ഓ അപ്പൊ പലതും ഇത് ചേരുമല്ലോ, ഈ പയോധരം മേഘം എന്നുള്ളതിനോട് ചേരും. ഉന്നതമായ സ്ഥാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്, യുവതിയുടെ മനോഹരങ്ങളായിട്ടുള്ള ഉന്നതങ്ങളായിട്ടുള്ള സ്ഥാനങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന് തോന്നും. പ്രോല്ലസധാര നല്ല മാലയുള്ള ജ്വലിക്കുന്ന ഹാരമുള്ള മാലയുള്ള സ്ഥാനം, അതുപോലെ സൗന്ദര്യത്തിന് വേണ്ടി ആ സ്ഥാനത്തില് കാരകിൽ തേച്ച് പുരട്ടിയിരിക്കുകയാണ്. കാലാഗുരു മലീമസമാണ് ആ പയോധരം. അപ്പൊ അങ്ങനെയുള്ള ആ സ്ഥാനങ്ങള് ആരെയാണ് കൊതിയനാക്കി തീർക്കാത്തത് എന്നൊരർത്ഥം വ്യംഗ്യമായി കിട്ടുകയാണ്. അപ്പൊ ഒരു വാക്കിൽ നിന്ന് രണ്ടർത്ഥം ശരിയാവില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഇവിടെയും എന്ത് ചെയ്യുന്നു, പയോധരഭരം പോലെയുള്ള പയോധരഭരം, സുന്ദരിയായ സ്ത്രീയുടെ സ്തനം പോലെയുള്ള മനോഹരമായിരിക്കുന്ന മേഘങ്ങൾ എന്ന ഔപമ്യം നമ്മൾ കൽപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെയും വ്യംഗ്യമായിട്ടാണ് അർത്ഥം കിട്ടുന്നത്. അതൊരു അലങ്കാരമാണ്, അങ്ങനെ ഒരു അർത്ഥം ഉണ്ട് എന്നുള്ളത് വാച്യമായി പറയുന്നില്ല, ശബ്ദം കൊണ്ട് പറയുന്നില്ല, അതുകൊണ്ട് ധ്വനി. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചാണ് മിനിഞ്ഞാന്നോ വ്യാഴാഴ്ച. യൗവനത്തഴപ്പിൽ കൊഴുത്തുയർന്നതും മിന്നുന്ന ഹാരമുള്ളതും കാരകിൽ ചാന്തണിഞ്ഞ് നീലിമയാർന്നതുമായ സ്തനഭരം വാർകൊങ്കത്തടം, ആ തയ്യലാളിൽ ആർക്കാണ് അഭിലാഷം ജനിപ്പിക്കാഞ്ഞത്. ഇത് വ്യംഗ്യമായ അർത്ഥമാണ്. അതുപോലെ കാരകിൽ കണക്ക് ഇരുണ്ട ജലധാര കൊണ്ട് തിരണ്ട കാർകൊണ്ടൽ നിര ആർക്ക് ഉത്കണ്ഠ വളർത്തിയില്ല. ഇത് വാച്യമായ അർത്ഥമാണ്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഔപമ്യം നമ്മളവിടെ കൽപ്പിക്കും, അത് വ്യംഗ്യമായിട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ഉദാഹരണവും. മൂന്നാമത്തെ ഉദാഹരണം സൂര്യരശ്മികളെ കുറിച്ചാണ് പറയുന്നത്. ദീപ്താംശോഹോ ഗാവഹ വഹ അപരിമിതാം പ്രീതി ഉത്പാദയന്തു. ദീപ്താംശം എന്ന് വെച്ചാൽ ചണ്ഡരശ്മി, പ്രചണ്ഡങ്ങളായിരിക്കുന്ന കിരണങ്ങളുള്ളവൻ സൂര്യൻ അർത്ഥം. സൂര്യന്റെ ഗാവഹ എന്ന് പറഞ്ഞാൽ രശ്മികൾ അർത്ഥം. ഗോശബ്ദത്തിന് പല അർത്ഥമുണ്ട്. ഭൂമി എന്നർത്ഥമുണ്ട്, പശു എന്നർത്ഥമുണ്ട്, രശ്മികൾ എന്നർത്ഥമുണ്ട്, വാക്ക് എന്നർത്ഥമുണ്ട് അല്ലേ. നമ്മള് പഠിച്ചിട്ടില്ലേ കാവ്യാദർശത്തില് ദുഷ്പ്രയുക്ത പുനർഗോത്വം
പ്രയോക്തു ശൈവശംസതി ഗൗർഗൗ കാമദുഃഖാലോകേ. പഠിച്ചിട്ടില്ലേ? അതായത് വാക്ക് എന്ത് ആഗ്രഹങ്ങളെയും നമുക്ക് നിറവേറ്റി തരും. അത് വേണ്ട പോലെ നമ്മൾ വേണ്ട സമയത്ത് വേണ്ട തരത്തിൽ പ്രയോഗിച്ചാൽ കൊല്ലാൻ വരുന്നവനെയും ചിലപ്പോ നല്ല ബുദ്ധിയുള്ളവനാക്കാൻ വാക്കിന് കഴിയും. അതുകൊണ്ട് ഗൗഹു എന്ന് പറഞ്ഞ വാക്ക് ഗൗഹു ധേനുവാണ്. കാമദുഃഖ ഗൗഹു നമ്മളുടെ ആഗ്രഹങ്ങളെ മുഴുവൻ കറന്നു തരുന്ന കാമധേനുവാണ് വാക്ക്. അത് വേണ്ട പോലെ അറിഞ്ഞു പ്രയോഗിക്കുന്നവൻ അങ്ങനെയാണ്. അർത്ഥമറിയാതെ തോന്നിയ പോലെ പ്രയോഗിക്കുന്നവനോ ദുഷ്പ്രയുക്ത. തോന്നും പോലെ വാക്കിനെ അർത്ഥമറിയാതെ അസമയത്ത് അസ്ഥാനത്ത് അനുചിതമായി പ്രയോഗിക്കാൽ എന്തുണ്ടാവും? പ്രയോക്താവിന്റെ ഗോത്വത്തെ അത് വിളിച്ചു പറയും. ആ വാക്ക് ഗോത്വം എന്ന് പറഞ്ഞാലോ പശുകണക്കെ ബുദ്ധിയില്ലാത്തവൻ, വിവേകമില്ലാത്തവനാണ് ഇവൻ എന്നുള്ളത് വിളിച്ചു പറയും. അപ്പോ ഗൗഹു എന്നുള്ള ശബ്ദത്തിന് അതിന്റെ ബഹുവചനാണല്ലോ ഗാവഹ എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതൊക്കെ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല. ഗാവഹ ബഹുവചനാണ്, ഗൗഹു ഏകവചനാണ്. അപ്പൊ ഗാവഹ രശ്മികൾ, ആരുടെ രശ്മികൾ? ദീപ്താംശോഹോ ഗാവഹ, സൂര്യന്റെ ചണ്ഡരശ്മിയായിരിക്കുന്ന സൂര്യന്റെ രശ്മികൾ. അവ എന്തു ചെയ്യട്ടെ? വഹ അപരിമിതാം പ്രീതി ഉത്പാദയന്തു. വഹ നിങ്ങൾക്ക് അപരിമിതാം അതിരില്ലാത്ത പ്രീതി സന്തോഷത്തെ ഉത്പാദയന്തു ഉളവാക്കട്ടെ. സൂര്യരശ്മികളെ കുറിച്ചാണ് പറയുന്നത്. സൂര്യരശ്മികൾ രാവിലെ എല്ലാവർക്കും ഉണർവ് നൽകുന്നു. പ്രജാനാം ദത്താനന്ദാഹ, രാവിലെ മാത്രമല്ല കാലങ്ങളില് വേനൽക്കാലത്ത് നല്ല മഴക്കാലത്ത് മഴ പെയ്ത് നമ്മൾ എല്ലായിടത്തും വെള്ളമായി നിൽക്കുമ്പോൾ, വെള്ളത്തിൽ കുളിച്ച് കുതിർന്നു നിൽക്കുമ്പോൾ പ്രളയവും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റൊക്കെ ആയിട്ട് കെടുതികളിൽ പെട്ട് ഉഴറി നിൽക്കുമ്പോൾ നമ്മളെ രക്ഷിക്കുന്നത് ഈ സൂര്യരശ്മികളാണ്. എങ്ങനെ? അപ്പോ നമുക്ക് വേണ്ടാത്ത, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന വെള്ളം മുഴുവൻ വലിച്ചെടുക്കുന്നത് സൂര്യരശ്മികളാണ്. അതുപോലെ വേനൽക്കാലത്ത് വേനൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളമില്ലാതെ വിഷമിക്കുന്ന പ്രജകൾക്ക്, ജീവികൾക്ക് ആനന്ദം തരുന്നതും സൂര്യരശ്മികളാണ്. ആ സമയത്ത് മേഘങ്ങളിൽ സംഭരിച്ചു വെച്ച ജലത്തെ ഉത്സർഗം ചെയ്യുന്നു, വിട്ടുതരുന്നു, മഴയായിട്ട് വിട്ടുതരുന്നു. അപ്പോൾ സമുചിത സമയത്ത് ആകർഷണം ചെയ്തും പിന്നെ സർജനം ചെയ്തും വെള്ളങ്ങളെ ഈ സൂര്യരശ്മികൾ പ്രജകൾക്ക് ആനന്ദം നൽകുന്നവയാണ്. പിന്നെ സൂര്യരശ്മികൾ രാവിലെ ചിതറിത്തെറിച്ച് ചിതറിപ്പരക്കും ലോകമെമ്പാടും പല സ്ഥലങ്ങളിലേക്കും. സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു പൊങ്ങുമ്പോൾ പടിഞ്ഞാറേ ചക്രവാളത്തിലും ദിക്ക് മുഴുവനും ഭൂമിയിലെല്ലാം സൂര്യന്റെ സ്വർണപ്രഭയാർന്ന രശ്മികള് ചിതറി വിതറി നിൽക്കും, പരക്കും, എല്ലായിടത്തും വ്യാപിക്കും. അതുകൊണ്ട് വിപ്രകീർണാഹ, ചിതറിത്തെറിക്കുന്നു, ചിതറി വ്യാപിക്കുന്നു എന്നൊക്കെ അർത്ഥം. ആര്? ഈ സൂര്യരശ്മികൾ. എപ്പോ? പൂർവാഹ്നേ, രാവിലെ. ദിശി ദിശി വിപ്രകീർണാഹ, ദിക്കുതോറും ചിതറിത്തെറിക്കുന്നവയായ സൂര്യരശ്മികൾ. വൈകുന്നേരമോ? വിരമതി അഹ്നി, പകല് വിരമിക്കുന്ന സമയത്തിങ്കൽ. സംഹാരഭാജ, സംഹാരത്തെ ഭജിക്കുന്നു. സംഹാരം എന്ന് പറഞ്ഞാൽ നശിക്കുക എന്നുള്ള അർത്ഥമല്ല, എല്ലാം കൂടി ഒന്നിച്ച് ചേരുക എന്നർത്ഥം. സംഹരിക്കുക എന്ന് വെച്ചാൽ ഒന്നിച്ച് ഏകത്രീകരിക്കുക. അപ്പൊ അങ്ങനെ ഒരർത്ഥം, അല്ലെങ്കിൽ ഇവിടെ ഒടുങ്ങുന്നു എന്നൊരർത്ഥം. ഒടുങ്ങുന്നു എന്നുള്ള സംഹരിക്കുന്നു എന്ന് തന്നെ അർത്ഥം അർത്ഥം എടുക്കാം. ഉള്ളിലേക്ക് വലിയുന്നവയായ ആ സൂര്യരശ്മികൾ. അപ്പൊ എങ്ങനെയുള്ളവയാണ്? ദീർഘ ദുഃഖപ്രഭവമായിരിക്കുന്ന ഭവഭയമാകുന്ന സാഗരത്തെ കടക്കാനുള്ള വഞ്ചിയാണ്, തോണിയാണ്, ബോട്ടാണ്, സംസാര സാഗരം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സൂര്യരശ്മികൾ സഹായിക്കുന്നു. സൂര്യരശ്മികളെ സേവിച്ചാൽ മതി, മാനസവും ശാരീരവുമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവും, സംസാരത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാവും, സംസാരം മിഥ്യയാണെന്നുള്ള ബോധം ഉണ്ടാവും. അപ്പൊ ദീർഘമായ ദുഃഖത്തിന് പ്രഭവമായിരിക്കുന്ന, ഉത്പത്തി സ്ഥാനമായിരിക്കുന്ന ഭവഭയോദന്വാൻ, ഭവഭയമാകുന്ന സാഗരത്തെ
ഉത്താരം ചെയ്യുവാനുള്ള ഗോക്കൾ നൗക്കളാണ് ഈ ഗോക്കൾ. നാവഹ എന്ന് പറയുമ്പോഴും അതും ബഹുവചനമാണ്. നൗഹു എന്ന് പറഞ്ഞാൽ ബോട്ട്, നാവഹ ബോട്ടുകൾ. നമ്മൾ നൗക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. മലയാളത്തിലല്ല, തമിഴില് നല്ലൊരു വാക്കുണ്ട് അതിന്, ഈ സംസ്കൃതം തൊട്ട് തീണ്ടാത്ത ഒരു വാക്കുണ്ട്, പടക്. ഈ വള്ളക്കാരന് തോണി ഓടിക്കുന്ന ആൾക്ക് കടത്തുകാരന് പടകോട്ടി എന്നാണ് പറയാ. പടക് ഓട്ടുന്നവൻ പടകോട്ടി, പടകോട്ടി. അപ്പൊ മിഥുക്ക് അതൊക്കെ അറിയേണ്ടതല്ലേ, കൊല്ലംകോടല്ലേ. അപ്പൊ ദീർഘദുഃഖ പ്രഭവ ഭവഭയോദുഭവഭയോദൻവദുത്താരനൗക്കളാണ് ഈ സൂര്യരശ്മികളാകുന്ന ഗോക്കൾ. ഇപ്പോ സൂര്യരശ്മികളെ കുറിച്ചാണ് പറഞ്ഞത്. സൂര്യരശ്മികൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കി തരട്ടെ. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ ഗൗഹു എന്നുള്ളതിന് പശു എന്നുള്ള അർത്ഥം പറഞ്ഞാലും നല്ലതല്ലേ, അതും കൂടി ചേരില്ലേ. ഈ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പശുക്കളും ചെയ്യ. പഴയ കാലത്ത് പശുക്കളെ രാവിലെ എല്ലാം മേക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ പല സ്ഥലത്തേക്ക് അവര് ചിതറി മേഞ്ഞ് നടക്കും. ഒന്നിച്ച് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഗോക്കളെ കൂട്ടമായി കൊണ്ടുപോയി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവര് സ്വതന്ത്രമായിട്ട് മേഞ്ഞു നടക്കും. അതുപോലെ അവര് പാല് വേറെ ആർക്കും കൊടുക്കാതെ സംഭരിച്ചു വെച്ച് അത് കുട്ടിക്ക് കൊടുത്ത് കുട്ടിക്ക് കൊടുത്ത ശേഷം നമുക്കും തരും. അപ്പൊ പയസ് എന്നുള്ളതിന് ഇവിടെ ക്ഷീരം എന്നർത്ഥം. അപ്പൊ സമുചിത സമയത്ത് വിട്ടുകൊടുക്കാതെയും വേണ്ട സമയത്ത് ചുരത്തിയിട്ടും എന്തിനെ, പാലിനെ, ആളുകൾക്ക് ആനന്ദത്തെ കൊടുക്കുന്ന പശുക്കൾ പോലെയാണ് ഈ സൂര്യരശ്മികൾ. അതുപോലെ രാവിലെ പറഞ്ഞ പോലെ പല ദിക്കിലും ചിതറിപ്പോകുന്ന ഈ ഗോക്കൾ വൈകുന്നേരം സംഹാരഭാജ പറ്റം ചേരും. അവര് എല്ലാം കൂടി ഒന്നിച്ചു ചേരും. വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യാവാറായ സൂര്യൻ അസ്തമിക്കാറായ എല്ലാ പശുക്കളും ഒന്നിച്ചു ചേർന്നിട്ട് ഗ്രാമത്തിലേക്ക് മടങ്ങും. അതുപോലെ ഈ ഗോക്കൾ ദീർഘദുഃഖപ്രഭവ ഭവയോദുന്നതുത്താര നൗക്കളും കൂടിയാണ്. സംസാര സാഗരത്തിന് സേതുക്കളായിരിക്കുന്ന പശുക്കൾ, സങ്കല്പം, വിശ്വാസം. അങ്ങനെയുള്ള ഗോക്കൾ നിങ്ങൾക്ക് അപരിമിതമായ സന്തോഷത്തെ ഉണ്ടാക്കി തട്ടെ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥം എങ്ങനെയാ വരിക എന്നുള്ളവരുണ്ട്. ഇവിടെയും ഗോക്കളെ പോലെയുള്ള സൂര്യരശ്മികൾ എന്നർത്ഥം എടുക്കണം. അപ്പൊ ഇവിടെയും വ്യംഗ്യമാണ്, അലങ്കാരമാണ്, അങ്ങനെ ഒരർത്ഥം ഉണ്ട് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് മൂന്നും കൂടിയിട്ടാണ് ഇതാ ഇങ്ങനെ ഒരു ഇതിൽ പറഞ്ഞത്. ഒരു മൂന്ന് പദ്യത്തിനും ധ്വനി ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇത് അവിടെ അടുത്ത പംക്തിയിൽ ധനികാരം പറഞ്ഞു. ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. യേഷു ഉദാഹരണേഷു, ഈ മൂന്ന് പദ്യങ്ങളിൽ ശബ്ദശക്തിയാ പ്രകാശമാനേ സതി അപ്രാകരണികേ അർത്ഥാന്തരെ, ശബ്ദത്തിന്റെ വ്യഞ്ജനാശക്തി കൊണ്ട് പ്രകരണത്തിലില്ലാത്ത ഒരർത്ഥം അപ്രാകരണികം. പ്രാകരണികം എന്ന് വെച്ചാൽ പ്രകരണത്തിന് ചേർന്നത്, പ്രസ്തുതത്തിന് ചേർന്നത്. അപ്രാകരണികം എന്ന് വെച്ചാൽ പ്രസ്തുതത്തിന് ചേരാത്തത്. അങ്ങനെയാണല്ലോ. അപ്പോൾ മഴക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ പയോധരങ്ങൾ, അത് അപ്രാകരണികമാണ്. അപ്പൊ അപ്രാകരണികമായ ഒരർത്ഥം, അപ്രസ്തുതമായ ഒരർത്ഥം അവിടെ നമ്മളുടെ ബുദ്ധിയിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ വാക്യസ്യ, ആ വാക്യത്തിന് അസംബദ്ധ അർത്ഥ അഭിധായിത്വം, അസംബദ്ധമായ ഒരർത്ഥത്തെ, രണ്ടർത്ഥം പരസ്പര വിരുദ്ധമായിട്ടുള്ള, പരസ്പരം ചേരാതെ നിൽക്കുന്ന രണ്ടർത്ഥം അല്ലെങ്കിൽ മൂന്നർത്ഥം നാലർത്ഥം ഒക്കെ ഒരേ വാക്യത്തിൽ നിന്ന് തോന്നിയാൽ അപ്പൊ അത് ശരിയാവില്ല, അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത് മാ പ്രസാംക്ഷീത്, അത് പ്രസക്തമാവാതിരിക്കട്ടെ എന്നോർത്തിട്ട് അപ്രാകരണിക പ്രാകരണിക അർത്ഥയോഹോ, പ്രസ്തുതത്തിന് ചേർന്നതായ പ്രസ്തുതമായ അർത്ഥവും പ്രസ്തുതത്തിന് ചേരാത്തതായ അപ്രസ്തുതമായ അപ്രാകരണികമായ അർത്ഥവും തമ്മില് ഉപമാനോപമേയ ഭാവ, ഒന്നിനെ പോലെ ഇരിക്കുന്നു എന്ന് ഔപമ്യം കൽപ്പയിതവ്യ, നമുക്ക് കൽപ്പിക്കേണ്ടി വരും. സാമർഥ്യാതിഥി ആക്ഷിപ്ത എന്ന ശ്ലേഷ. അപ്പൊ ഇത് എവിടെ നിന്ന് ഈ അർത്ഥം കിട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ശബ്ദസാമർഥ്യമുണ്ട്, വ്യഞ്ജനാ സാമർഥ്യം കൊണ്ട് ആക്ഷിപ്തമാണ്, വാച്യമായിട്ടല്ല പറഞ്ഞത്. ന ശബ്ദോപാരൂഢ, ശബ്ദം കൊണ്ട് വാക്കുകൊണ്ട് നേരിട്ട് അഭിത കൊണ്ട് പറയപ്പെട്ടതല്ല എന്നുള്ളത് കൊണ്ട്
വിഭിന്ന ഏവ ശ്ലേഷാത് ശ്ലേഷാലങ്കാരത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു ഏത് അനുസ്വാനോപമവ്യംഗ്യസ്യ ധനേര വിഷയ ശ്ലേഷത്തില് അഭിതയാണ് രണ്ടർത്ഥം തന്നത് അത് സാധാരണ എല്ലാവരും പറയുന്ന ശ്ലേഷായാലും ശരി ഭട്ടോദ്ഭടൻ പറയുന്ന ശ്ലേഷായാലും ശരി അഭിതയാണ് രണ്ടർത്ഥം തന്നത് ഇവിടെ അഭിതയല്ല രണ്ടർത്ഥം തന്നത് വ്യഞ്ജനയാണ് മാത്രമല്ല ആ വ്യഞ്ജനയായിട്ട് നമുക്ക് കിട്ടിയ അർത്ഥം അലങ്കാരമാണ് താനും അതുകൊണ്ട് ഇവിടെ ധനിയാണ് ശ്ലേഷത്തിനും ധനിക്കും ഇതാണ് വ്യത്യാസം അന്യേപിച്ച അലങ്കാരാ ശബ്ദശക്തി മൂലാനുസ്വാന വ്യംഗ്യധ്വനവും സംഭവന്തിയവ അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് മൂന്ന് ഉദാഹരണത്തിലും ഉപമാലങ്കാരമാണ് വ്യംഗ്യമായി കിട്ടുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ശബ്ദശക്തി മൂലധ്വനിയിൽ ഉപമാലങ്കാരം മാത്രമേ വരുള്ളൂ എന്ന് സംശയം വരികയാണെങ്കിൽ അല്ല മറ്റലങ്കാരങ്ങളും ശബ്ദശക്തി മൂലധ്വനിയിൽ വരും ശബ്ദശക്തി മൂലധ്വനി എന്ന് പറയുന്നത് അനുസ്വാന രൂപവ്യംഗ്യധ്വനിയാണല്ലോ സംലക്ഷക്രമ വ്യംഗ്യധ്വനിയുടെ ഒരു ഭാഗമാണല്ലോ സംലക്ഷക്രമ വ്യംഗ്യധ്വനിയുടെ ഭാഗമായിട്ട് മറ്റ് അലങ്കാരങ്ങളും വരും ഉപമ മാത്രമല്ല തഥാഹി അതെങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വിരോധോപി ശബ്ദശക്തി മൂലാനുസ്വാന രൂപോ ദൃശ്യത്തെ വിരോധാലങ്കാരവും ശബ്ദശക്തി മൂലധ്വനിയായിട്ട് വ്യഞ്ജിച്ച് കാണുന്നു യഥാ സ്ഥാൻവീശ്വരാഖ്യ ജനപദ വർണ്ണനേ ഭട്ടബാണസ്യ ബാണഭട്ടന്റെ കാദംബരി ഹർഷചരിതം തുടങ്ങിയ എന്നീ രണ്ട് സുന്ദര ഗദ്യകാവ്യങ്ങൾ എഴുതിയ ഭട്ടബാണന്റെ തന്നെ സ്ഥാൻവീശ്വരം എന്ന ജനപദത്തെ വർണ്ണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വാക്യമുണ്ട് ഗംഭീരമായിട്ടുള്ള ധ്വനിയാണത് ശബ്ദശക്തിമുള്ള ധ്വനിയാണ് അവിടെ വിരോധാലങ്കാരമാണ് ഭാസിക്കുന്നത് വിരോധാലങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിരോധാഭാസം എന്ന് പറയുന്ന വിരോധാഭാസം എന്നൊക്കെയാണ് കോലയാനന്ദത്തിൽ പറയാം അതുതന്നെയാണ് വിരോധാലങ്കാരം എന്ന് വെച്ചാൽ വിരോധം തോന്നുക പരസ്പര വിരോധം തോന്നുക എന്നിട്ട് ആലോചിച്ച് നോക്കിയാൽ ഓ വിരോധം ഇല്ലല്ലോ എന്ന് മനസ്സിലാവാം അപ്പൊ വിരോധം വെറുതെ തോന്നൽ മാത്രമാണ് അങ്ങനെ വന്നാൽ ആ അലങ്കാരത്തിന്റെ പേര് വിരോധാലങ്കാരം ഇവിടെ പറയുന്നു ഒരു ജനപദത്തെ ഒരു സ്ഥലത്തെ ഒരു നാട്ടിനെ വർണ്ണിക്കുകയാണ് എത്ര ച മാതംഗഗാമിന്യഹ ശീലപത്യശ്ച ഗൗര്യഹ വിഭവരതാശ്ച ശ്യാമാഹ പദ്മരാഗണ്യശ്ച ധവള ദ്വിജശുചിവദനാഹ മതിരാമോദിശ്വസനാശ്ച പ്രമദാഹ നാട്ടിനെ കുറിച്ച് വർണ്ണിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണല്ലോ പറയേണ്ടത് അപ്പൊ പ്രമദാഹ എവിടെ സുന്ദരികളായ സ്ത്രീകൾ എങ്ങനെയുണ്ടോ ആ സ്ഥാൻവീശ്വരം ബാണഭട്ടന്റെ ഒരു സെന്റൻസ് തീരണമെങ്കിൽ ഒരു മഹാവാക്യം തീരണമെങ്കിൽ ഒരുപാട് വാദ്രവാക്യങ്ങൾ ഒരുപാട് വർണ്ണിക്കും തോമസ് ഹാർഡിയെ പോലെയോ ചാൾസ് ഡിക്കൻസിനെ പോലെയോ ഇങ്ങനെ വർണ്ണിച്ച് ഒരു തെരുവിനെ കുറിച്ചൊക്കെ രണ്ട് പാരഗ്രാഫിനൊക്കെ വർണ്ണിക്കും അതുപോലെയാണ് ഇവിടെ അതിന്റെ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഈ നാട്ടില് സുന്ദരികളായ സ്ത്രീകൾ എങ്ങനെയാണെന്നാണ് പറയുന്നത് എവിടെയാണോ പ്രബന്ധങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് എങ്ങനെയൊക്കെ ചോദിച്ചാൽ മാതംഗഗാമിന്യഹ ശീലവത്യശ്ച മാതംഗന്മാർ എന്ന് പറഞ്ഞാൽ കാട്ടുജാതിക്കാര് കാട്ടാളന്മാര് മാതംഗഗാമിന്യഹ ചണ്ടാലന്മാര് ചണ്ടാലന്മാരെ ഗമിക്കുന്നവരാണ് സ്ത്രീകൾ ചണ്ടാലന്മാരുമായിട്ടാണ് അവർക്ക് ഗമനശീലം ഉണ്ടെന്ന് അവരുടെ അടുത്ത് നിത്യേന അവരുടെ അടുത്ത് പോകും ഗമിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ശീലവത്യസ്ഥ ചാരിത്രം രക്ഷിക്കുന്നവരാണ് സ്ത്രീകൾ അപ്പൊ സ്ത്രീകളെല്ലാം ചണ്ടാലന്മാരുടെ അടുത്ത് പ്രതിദിനം പോവുകയും ചെയ്യും ചാരിത്രം രക്ഷിക്കുകയും ചെയ്യും അതെങ്ങനെയാത് ഇതെന്താ വിരോധമുണ്ടല്ലോ എന്ന് തോന്നുമ്പോ മാതംഗൻ എന്നുള്ളതിന് ചണ്ടാളെന്നോ കാട്ടുജാതിക്കാരെന്നോ എന്നുള്ള അർത്ഥമൊക്കെ കളഞ്ഞിട്ട് മാതംഗൻ എന്ന് പറഞ്ഞാൽ നല്ല മതയാന നടക്കുന്ന പോലെ നടക്കുന്നവർ ഗജഗാമിനികളാണ് സുന്ദരികളാണ് സ്ത്രീകൾ ശീലപതികളുമാണ് എന്ന് പറയുമ്പോ വിരോധമില്ലല്ലോ അപ്പൊ ശരി അടുത്തത് ഗൗര്യഹ
വിഭവരതാശ്ച. ഇവിടെ സ്ത്രീകൾ സുന്ദരികൾ ഗൗരികളുമാണ് വിഭവരതകളുമാണ്. ഗൗരികൾ എന്ന് വെച്ചാൽ പരമേശ്വരന്റെ ഭാര്യ തന്നെ ഗൗരികളാണ്. വിഭവരത എന്ന് വെച്ചാൽ ഭവരത എന്ന് വെച്ചാൽ ഭവനിൽ രതിയുള്ളവർ. വിഭവരത എന്ന് വെച്ചാൽ ഭവനിൽ രതിയില്ലാത്തവർ. ഇവരെല്ലാം ഗൗരികളാണ്, പക്ഷെ ശിവന്റെ അടുത്ത് രതിയില്ല. അപ്പൊ ഗൗരിക്ക് ശിവന്റെ അടുത്ത് രതിയില്ല. അല്ലെങ്കിൽ ഭവൻ അല്ലാത്തവരിൽ രതിയുള്ളവരാണ്. അപ്പൊ ഗൗരികളാണ്. അങ്ങനെ സംഭവിക്കുമോ? ഗൗരി ജനിച്ചത് മുതൽ എന്നും 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 ശിവനെ മാത്രം മനസ്സിലൊക്കെ ദേവളാണല്ലോ. ഇതെങ്ങനെയാ ശരിയാവുക? നോക്കുമ്പോ ഗൗര്യഹ, ഗൗരവർണമാർന്നവർ, മഞ്ഞയും വെള്ളയും, തൂവെള്ളയുമല്ല കടും മഞ്ഞയുമല്ല, ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു ഏതാണ്ട് ക്രീം പോലെ നല്ല മനോഹരമായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുള്ളവർ. വിഭവരതാശ്ച, വിഭവരതാഹ എന്ന് പറഞ്ഞാൽ വിഭവങ്ങളിൽ ഐശ്വര്യം അത് അനുഭവിക്കുന്നതിൽ ആഗ്രഹമുള്ളവർ. അങ്ങനെ വേണമല്ലോ, ചിലർ ഐശ്വര്യമൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷെ അയാലും താല്പര്യമില്ല, എന്ത് വേണം? ഇപ്പൊ നമുക്ക് ജീവൻ നിൽക്കാൻ കുറച്ച് എന്തെങ്കിലും കഴിക്കണം, അത്രയേ ഉള്ളൂ. ഐസ്ക്രീം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, ആരെങ്കിലും കഴിച്ചോട്ടെ, കുട്ടികളോ ആരെങ്കിലും കഴിച്ചോട്ടെ, ഒരുപാട് പൈസ ഉണ്ട്. എന്നാ ഓണമല്ലേ വരുന്നത്, കുറേയധികം ഡ്രസ് വാങ്ങിയിടാൻ എന്തിന് ഒരാവശ്യം എന്ന് തോന്നുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രം, നമുക്ക് ഈ പൈസയും കയ്യിലില്ല, ഈ തോന്നലില്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് സ്വത്തുണ്ടായിട്ട് എന്താ കാര്യം? കാര്യമൊന്നുമില്ല. സ്വത്തുണ്ടായാൽ അനുഭവിക്കാൻ അറിയണം. ദാനം ഭോഗോ മാശസ്തിസ്രോ ഗതയോ ഭവന്തി വിത്തസ്യ. മൂന്ന് ഔട്ട്ലെറ്റ് ആണ് പൈസക്കുള്ളത്. ഒന്ന്, ധാരാളമായിട്ട് കൊടുക്കുക ആവശ്യമുള്ളവർക്ക്, അല്ലെങ്കിൽ നന്നായിട്ട് അനുഭവിക്കുക. ഇത് രണ്ടും രണ്ട് ഔട്ട്ലെറ്റിലോടുകൂടി പൈസയെ പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ, മൂന്നാമത്തെ ഔട്ട്ലെറ്റിലോടുകൂടി പൈസ പോകുന്നു മാത്രമല്ല പൈസയുടെ ഉടനെയും കൊണ്ടുപോകും. യോ ന ദദാതി ന ഭുങ്ക്തേ തസ്യ തൃതീയാഗതിർഭവതി. ആരാണോ ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നുമില്ല സ്വയം അനുഭവിക്കുന്നുമില്ല, അവന് മൂന്നാമത്തെ വഴിയാണ് ഉണ്ടാവുക. മൂന്ന് വഴികളാണ് പൈസക്ക്: ദാനം ഭോഗോ നാശ വിസ്രോ ഗതയോ ഭവന്തി വിത്തസ്യ. അപ്പൊ ഭോഗം ചെയ്യാൻ, ഉപഭോഗം ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നുള്ള അർത്ഥമാണ് വിഭവരതാഹ. അപ്പൊ നല്ല വെളുത്ത സുന്ദരികള്, മഹാശ്വേതയെ പറഞ്ഞ തൂവുള്ളതല്ല, ഗൗരികളാണ്. ഗൗരികളുമാണ് വിഭവരതകളുമാണ്. വിഭവങ്ങളിൽ താല്പര്യമുള്ളവരാണ്, ജീവിതം ആസ്വദിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ശരി. അപ്പൊ വിരോധം തോന്നിപ്പല്ല. അപോലെ ശ്യാമാഹ പത്മരാഗിണ്യസ്ഥ. ശ്യാമാഹ കറുത്തവര്, പത്മരാഗിണ്യ പച്ച കളർത്തുള്ളവര്. എങ്ങനെയാ കറുപ്പും പച്ചയും കൂടി ഒന്നിച്ചു പോവാ? അങ്ങനെയല്ലടോ. ശ്യാമാഹ, ശ്യാമാഹ എന്ന് പറഞ്ഞാൽ അതൊരു കാമസൂത്രത്തിലെ ഒരു ടേമാണത്. 16 വയസ്സായ സ്ത്രീയെ, യുവതിയെ കുറിച്ച് പറയുന്നത്. അതായത് ഏത് കാലത്തിലും ശരീരത്തിന് ഇമ്പം തരുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ്. ചൂട് കാലത്തിൽ തണുപ്പ് തരുന്നവൾ, തണുപ്പ് കാലത്തിൽ ചൂട് തരുന്നവൾ എന്നുള്ള ഒക്കെ. അപ്പൊ ശ്യാമകളാണ് സ്ത്രീകൾ എന്ന് വെച്ചാൽ ഏത് കാലത്തും പുരുഷന് സുഖം തരുന്നവർ. പഴയൊരു കാഴ്ചപ്പാടാണ്, കാടൻ കാഴ്ചപ്പാടാണ്. മുഴുവൻ കാടൻ എന്ന് പറയാൻ പറ്റില്ല, പ്രാകൃതികമായ പ്രാകൃതമായ രണ്ടും പറയാം കാഴ്ചപ്പാടാണ്. പത്മരാഗിണ്യസ്ഥ. അപ്പൊ ഇവര് ശ്യാമകളാണ്, പത്മത്തിന്റെ രാഗമുള്ളവരാണ്, ചെന്താമരയുടെ രാഗമുള്ളവരാണ്, കളറുള്ളവരാണ് പറയാം. അപ്പൊ ശരിയായി. ഇനി ധവളദ്വിജ ശുചിവദനാഹ മതിരാമോദിശ്വസനാശ്ച. ധവളദ്വിജ ശുചിവദനാഹ മതിരാമോദിശ്വസനാശ്ച. നല്ല ബ്രാഹ്മണരെ പോലെയുള്ള ശുചിയായിട്ടുള്ള വചനമുള്ളവർ എന്നാണ്. വിശുദ്ധരായ ദ്വിജർക്കെന്ന പോലെ ശുചിയായ മുഖവും. ധവള ദ്വിജ ശുചിവദനാഹ, നിർമ്മലന്മാരായിട്ടുള്ള ദ്വിജർക്കെന്ന പോലെ ശുചികളായിട്ടുള്ള വചനമുള്ളവർ. അതേ സമയത്ത് മതിരാമോദിശ്വസനാശ്ച, ഇവരുടെ ശ്വാസ, ഇവരുടെ ശ്വാസത്തില് മതിര മണക്കുന്നുണ്ട്, മദ്യം. അപ്പോ
അതെങ്ങനെയാ ശരിയാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധവള ഭുജേ ശുചിവദനാ, ധവളമയുന്ന ശുചിയായിരിക്കുന്ന ദ്വിജങ്ങള് ദന്തപംക്തികള്, നല്ല പല്ലിന്റെ നിരയുള്ളവർ, നല്ല പക്കളുള്ളവർ, ആ പല്ലുകളുള്ള വദനമുള്ളവർ സുന്ദരികളാണ്. അതുപോലെ മധുരാമോദി, അവരെ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും. മധുരാമോദി ശ്വസനാശ്ച എന്താ കേട്ടൊന്നും കേട്ടൊന്നുമില്ല. അപ്പൊ രണ്ടർത്ഥം ഉണ്ട് ഇവിടെയൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞ വാസ്തവത്തിൽ നമ്മളിങ്ങനെ രണ്ടർത്ഥം ഞാൻ ഇപ്പൊ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ആദ്യം ശരിക്കും മാതൃഗാമന്യാഹ ശീലവ്യത്യസ്തമാണ്, പരസ്പര വിരോധം തോന്നാതെയുള്ള അർത്ഥം പറഞ്ഞിട്ട് പിന്നീട് വിരോധം തോന്നിയിട്ട് ആ വിരോധം ഇല്ലാതാവണം. അപ്പൊ വിരോധം നമുക്ക് ആദ്യം അഭിതകൊണ്ട് ഒരർത്ഥം മനസ്സിലാവുകയും എല്ലാവരും സുന്ദരികളാണ്, നല്ല സ്ത്രീകളാണ്, ഗജഗാമിനികളാണ്, ചാരിത്രമുള്ളവരാണ്, നല്ല ഗൗരവ വർണ്ണമാർന്നവരാണ്, അവർക്ക് ഉപഭോഗക്ഷമതയുണ്ട്, അവര് സർവർത്തുകാലങ്ങളിലും പുരുഷനെ രസിപ്പിക്കുന്നവരാണ്, അവര് ചിന്താമര പോലെ നല്ല തുടുത്ത വർണ്ണമുള്ളവരാണ്, അവര് നല്ല ശുചിയായ ദന്തപംക്തിയുള്ളവരാണ്, മധുരാമോദിശ്വസനകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അയ്യോ ഇവിടെയൊക്കെ വിരോധമുണ്ടല്ലോ എന്ന് തോന്നിയിട്ട് വിരോധമില്ലല്ലോ എന്ന് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വിരോധാലങ്കാരം ലംഘ്യമായി തോന്നും. അത്രഹി വാച്യോ വിരോധ തച്ഛായാനുഗ്രാഹീ വാ ശ്ലേഷോയമിതി ന ശക്യം വദിതും. ഇവിടുത്തെ വിരോധം വാച്യമാണെന്ന് പറയാൻ പറ്റില്ല, ശ്ലേഷോ അതെ. സാക്ഷാത് ശബ്ദേന വിരോധാലങ്കാരസ്യ അപ്രകാശിതത്വ, അതുകൊണ്ട് വിരോധാലങ്കാരം ഇവിടെ പറഞ്ഞിട്ടില്ല. എത്രഹി സാക്ഷാത് ശബ്ദാവേദിതോ വിരോധാലങ്കാര തത്രഹി ശ്ലിഷ്ടോക്തോ വാച്യാലങ്കാരസ്യ വിരോധസ്യ ശ്ലേഷസ്യ വാ വിഷയത്വം. ചില സ്ഥലത്ത് ഇങ്ങനെയല്ല, വാച്യമായിട്ട് തന്നെ വിരോധം പറഞ്ഞിട്ടുണ്ടാവും, അവിടെ ശ്ലേഷമാണ് അലങ്കാരം. ഇവിടെ അങ്ങനെയല്ല, അവിടെ ധ്വനിയാണ്. ഇവിടെ അങ്ങനെ വാച്യമായിട്ട് അലങ്കാരം പറയുന്ന സ്ഥലം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കോളൂ, ഇവിടെ എവിടെ അതേ പുസ്തകത്തിൽ തന്നെ, ബാണഭട്ടന്റെ പുസ്തകത്തിൽ അതേ സന്ദർഭത്തിൽ തന്നെ, യഥാ തത്ര ഇവ സമവായ ഇവ വിരോധിനാം പദാർത്ഥാനാം തഥാ ഹി സന്നിഹിത ബാലാന്ധകാരാപി ഭാസ്വൻ മൂർത്തിഹി. പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങളുടെ സന്നിവേശമാണോ ഇവൾ എന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത്. ഹർഷചരിതത്തിൽ തന്നെ ഗായത്രി ദേവിയെ വർണ്ണിക്കുകയാണ്. ദേവി ഗായത്രി, ഇവൾ വിരുദ്ധങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങളുടെ ഒരു കൂട്ടാണ് എന്നാണ് പറയുന്നത്. സമവായ ഇവ കൂട്ടാണോ എന്ന് തോന്നും ഇവളെ കണ്ടാൽ. പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള വസ്തുക്കൾ ഒരിടത്ത് രണ്ടുപേരും ഉണ്ടാവില്ല, അങ്ങനെയുള്ള ആളുകൾ ഒരേ സ്ഥലത്ത് ഉണ്ടാവില്ല, ഇരുട്ടും വെളിച്ചവും. അതെങ്ങനെയാ ശരിയാവാന്ന് ചോദിച്ചാൽ ഇതെവിടെ അങ്ങനെ ഉണ്ട്. തഥാഹി സന്നിഹിത ബാലാന്ധകാരാപി ഭസ്വന്മൂർത്തി, സന്നിഹിത ബാലാന്ധകാരാപി ഭസ്വന്മൂർത്തി, ബാലമായിട്ടുള്ള അന്ധകാരം, ചെറിയ ഇരുൾ അതുണ്ട് ഇവളില്. സന്നിഹിതമായ ബാലാന്ധകാരം, സന്നിഹിത ബാലാന്ധകാരയാണ് ഇവൾ. അങ്ങനെയാണെങ്കിലും അപ്പി ഭാസ്വൻ മൂർത്തി, ഇവളുടെ ശരീരം ഭാസ്വാനിന്റെ മൂർത്തിയാണ്. ഭാസ്വാനിന്റെ മൂർത്തിയുള്ളവൾ ഭാസ്വൻ മൂർത്തി. മൂർത്തി എന്ന് വെച്ചാൽ ശരീരം, ഭാസ്വാൻ എന്ന് വെച്ചാൽ സൂര്യൻ. ഭാസ്വാൻഷദനോ സനത് കുമാരോ യോഗീനോ കോയമിതി ശുക്രമുഖൈശശങ്കേ. ആ വാമനൻ മഹാവിഷ്ണു വടുരൂപം ധരിച്ച് ആ ഗോദാവരി തീരത്തിലെ യജ്ഞവാടത്തിലേക്ക് കടന്നു വന്നപ്പോ അവിടെ ഋത്വികളായിട്ടുള്ള ഋഷികളെല്ലാം ആ സുന്ദരനായ പയ്യനെ കണ്ടിട്ട്, ആ വടുവിനെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടി നോക്കി. നോക്കിയിട്ട് വരുമ്പോ അടുത്തടുത്ത് വന്നു തുടങ്ങുമ്പോ അകലെ നിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. അടുത്തേക്ക് അടുത്തേക്ക് വന്നു തുടങ്ങുമ്പോ അയ്യോ ഇവനാര്, സൂര്യൻ തന്നെ ഇറങ്ങി വരികയാണോ, അത്രയും തേജസ് ഉണ്ടല്ലോ മുഖത്ത്. ഭാസ്വൻ കിമേഷ ദഹനോനു, അല്ല അഗ്നിദേവനാണോ. സനത് കുമാര, സനത് കുമാരൻ എന്ന യോഗിവര്യനാണോ. ആ മുഖത്തിലെ കാന്തി നോക്കൂ, തേജസ് നോക്കൂ, ഓഹ് ഗംഭീരം തന്നെ എന്ന് നോക്കി എന്നാണ് പറയുന്നത്. അവിടെ
ഭാസ്വാൻ. ഭാസ്വാൻ സൂര്യനാണ്. ഭാസ്വാന്റെ മൂർത്തിയുള്ളവർ ഭാസ്വൻ മൂർത്തി, സൂര്യന്റെ ശരീരമുള്ളവർ. സൂര്യൻ അത്യുജ്വല പ്രകാശമുള്ള ആളാണ്. സൂര്യന്റെ ശരീരമുള്ളവർക്കും ആ അത്യുജ്വല പ്രകാശമാണല്ലോ. അത്യുജ്വല പ്രകാശമുള്ളിടത്ത് എങ്ങനെയാണ് ചെറിയ ഇരുളുണ്ടാവുക? ഒരിക്കലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് പരസ്പര വിരോധമുള്ള പദാർത്ഥങ്ങളുടെ ഒരു കൂട്ടാണോ എന്ന് വാച്യമായിട്ട് പറയുകയാണ്. വിരോധം തോന്നുന്നു നമുക്കിപ്പോ. എന്നിട്ട് വിരോധം സമവായം പോലെയാണല്ലോ, വിരുദ്ധ വസ്തുക്കളുടെ സമവായം പോലെയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വിരോധം ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വീണ്ടും ആലോചിച്ച് നോക്കുമ്പോ സന്നിഹിത ബാലാന്ധകാരാപി, ഇവളുടെ മുഖം നോക്കുമ്പോ നല്ല ഇരുണ്ട ഇടതൂർന്ന മുടി ഉണ്ട്. സന്നിഹിതമായ ബാലങ്ങളുടെ അന്ധകാരം, ബാലം എന്ന് വെച്ചാൽ കേശം, തലമുടി. ബാലാന്ധകാര, നല്ല കറുത്തിരുണ്ട ഇടതൂർന്ന തലമുടി, അതിങ്ങനെ മുഖം മറയ്ക്കുമാറ് ധാരാളം ഉണ്ട്. പക്ഷെ ഭാസ്വൻ മൂർത്തി, ഭാസ്വത്തായിരിക്കുന്ന മൂർത്തിയോടുകൂടിയവർ. ഭാസ്വത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന ശരീരമുള്ളവർ. അപ്പൊ നല്ല കാന്തിയുണ്ട് മുഖത്തിന്, ആ മുഖത്തെ ചുറ്റി നല്ല ഇരുണ്ട ഇടതൂർന്ന തലമുടി. അപ്പൊ വിരോധമില്ല. അപ്പൊ വിരോധം തോന്നി, വിരോധമില്ല. അപ്പൊ ഇവിടെ ഈ വിരോധാലങ്കാരം വാച്യമായിട്ടാ പറഞ്ഞിട്ടുണ്ട്, വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സമവായ ഇവ വിരോധിനാം പദാർത്ഥാനാ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സന്നിഹിത ബാലാന്ധകാര അപി ഭാസ്വൻ മൂർത്തി. നോക്കൂ എന്താ പറഞ്ഞിരിക്കുന്നത്, ശബ്ദം കൊണ്ട് സാക്ഷാൽ വിരോധാലങ്കാരം യുക്തമായിട്ടുള്ള കാവ്യാത്മകമായ ശ്ലിഷ്ടോക്തിയാണ് വാച്യമായ വിരോധാലങ്കാരത്തിനും ശ്ലേഷാലങ്കാരത്തിനും വിഷയം. വാച്യമായ ശ്ലേഷവിരോധ സങ്കരത്തിന് വിഷയം. ഉദാഹരണം, ഹർഷചരിതത്തിൽ തന്നെ പരസ്പര വിരുദ്ധങ്ങളായ പദാർത്ഥങ്ങൾക്ക് ഗായത്രീ ദേവി ഏകാശ്രയമാണോ എന്ന് തോന്നും. എങ്ങനെയെന്നാൽ അരികത്ത് കൊച്ചിരുളുള്ള ഇരുളുള്ളവളാണെങ്കിലും സൂര്യന്റെ ശരീരമുള്ളവളുമാണ്. കാർകൂന്തലിന്റെ കാളിമ കോലുന്നവളും അഴകു വഴിയുന്ന ഉടലുള്ളവളും ഇത്യാദി സ്ഥലങ്ങളിൽ. ആ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ വാച്യമായിട്ടാണ് വിരോധമുള്ളത് എന്നാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. യഥാവ മമൈവാ, ഞാൻ എൻ്റെ തന്നെ ഒരു പദ്യം ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. ആനന്ദവർദ്ധൻ പറയാണ്, എൻ്റെ തന്നെ സുന്ദരേശ്വരൻ്റെ അല്ല, ആനന്ദവർദ്ധൻ്റെ. സർവൈകശരണം അക്ഷയമധീശമീശം ധിയാം ഹരിം കൃഷ്ണം ചതുരാത്മാനം നിഷ്ക്രിയം അരിമഥനം മമത ചക്രധരം. ഇത് ശബ്ദശക്തി മൂലധനിക്ക് ഉദാഹരണമാണ്. ഇതിന് തൊട്ടുമുമ്പുള്ള പറഞ്ഞത് വാച്യമായ വിരോധാലങ്കാരത്തിന് ഉദാഹരണമാണ്. ഇവിടെ അങ്ങനെയല്ല, വിരോധാലങ്കാരം വ്യംഗ്യമായി കിട്ടുന്ന ശബ്ദശക്തി മൂലധ്വനിക്ക് ഉദാഹരണമാണ് ആനന്ദവർദ്ധൻ്റെയാണ്. സർവൈകശരണം, എല്ലാവർക്കും ശരണമാണ്. അക്ഷയം, അക്ഷയനാണ്. അധീശം, അധിനാഥനാണ്, എല്ലാവരുടെയും അധീശനാണ്. ഈശം, ധിയാ, ബുദ്ധികൾക്കെല്ലാം ഈശനാണ്. ഹരിം, ഭഗവാനാണ്. കൃഷ്ണം, കൃഷ്ണനെ. ചതുരാത്മാനം, നാല് ആത്മാക്കൾ ഉള്ളവനാണ്. എന്നുവെച്ചാൽ കൃഷ്ണൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, കൃഷ്ണൻ, ഇവര് നാലു പേരും ഒന്ന് തന്നെയാണ്. അങ്ങനെ നാല് ആത്മാക്കൾ ഉള്ളവനാണെന്ന് പറയാറുണ്ട്. ബലരാമൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ശ്രീകൃഷ്ണൻ. പ്രദ്യുമ്നനാണ് തൃപ്നൻ അല്ല, ചെത്ര ഉച്ചരിക്കാൻ അറിയാതെ അങ്ങനെയൊക്കെ ഉച്ചരിക്കും, അങ്ങനെ ഉച്ചരിക്കുന്നത്. അപ്പൊ ചതുരാത്മാവാണ്, നിഷ്ക്രിയരാണ്, ഒന്നും ചെയ്യാറില്ല മൂപ്പര്. അരിമഥനം, ശത്രുക്കളെ മഥനം ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള ചക്രധരം, ചക്രം ചക്രമേന്തിയ ചക്രധാരിയായ കൃഷ്ണനെ നമത, നമിക്കുവിൻ. അങ്ങനെയാണല്ലോ, ലിഖത, എഴുതുവിൻ. ഗച്ഛത, പോകുവിൻ. ഉത്തിഷ്ഠത, എഴുന്നേൽക്കുവിൻ. നമത, നമിക്കുവിൻ. നിങ്ങൾ നമിക്കുക എന്ന ബഹുവചനത്തിലാണ്. ആരെയാണ് നമിക്കേണ്ടത്? സർവൈകശരണം, അക്ഷയം, അഭീഷം, ഭീഷം, ധിയാം, ഭയം, കൃഷ്ണൻ, എല്ലാം മനസ്സിലായി. ഇപ്പോ ചില
കുട്ടികൾക്ക് അയ്യോ ഇതെന്താ ശരിയായില്ലല്ലോ. ചരണം എന്നുള്ള വാക്കിന് വീട് എന്നൊരർത്ഥമുണ്ടല്ലോ, ക്ഷയം എന്നുള്ള വാക്കിനും വീട് എന്നർത്ഥമുണ്ട്. സർവൈക ശരണം, എല്ലാവർക്കും ഒരേ ഒരു വീട്, അക്ഷയം. പക്ഷെ ഇയാൾ വീടല്ല, അക്ഷയ എന്ന് പറഞ്ഞാൽ ക്ഷയ വീട്, അക്ഷയ വീടല്ല. സർവൈക ശരണം എല്ലാവർക്കുമുള്ള വീട്, എല്ലാവർക്കുമുള്ള വീടാണ് പക്ഷെ വീടല്ല. അധീശം, അധീശം എന്ന് പറഞ്ഞാൽ ധീശനല്ലാത്ത അധീശം, അങ്ങനെയല്ല. അബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ അല്ലാത്തവൻ അബ്രാഹ്മണൻ, അസുരൻ എന്ന് വെച്ചാൽ സുരൻ അല്ലാത്തവൻ അസുരൻ. അപ്പൊ അധീശം എന്ന് വെച്ചാൽ ഭീഷണല്ല. അപ്പുറം പറഞ്ഞതോ ഈശം ധിയാ, ഭീഷണാണ്. ധിയാം ഈശ എന്ന് വെച്ചാൽ ബുദ്ധികൾക്ക് അധിപൻ, അല്ലെങ്കിൽ വിദ്യകൾക്ക് അധിപൻ, വിജ്ഞാനങ്ങൾക്ക് അധിപൻ. അപ്പൊ ധിയാം ഈശനാണ്, ഭീഷണാണ്. അതേസമയത്ത് അധീശനാണ്. അധീശൻ എങ്ങനെയാ ധീശനാവുക, അല്ലെങ്കിൽ ധീശൻ എങ്ങനെയാ അധീശനാവുക? ശരിയാവില്ലല്ലോ. ഇനി ഹരിം കൃഷ്ണം, ഇയാൾ ഹരിയാണ്, പച്ച കളറാ, കൃഷ്ണം കറുത്തവന. എങ്ങനെയാ? ചതുരാത്മാനം, ചതുരനായ ആത്മാവുള്ളവൻ. ചതുരം എന്ന് വെച്ചാൽ ചടുലൻ, സക്രിയം എന്നൊക്കെ പറയാറുണ്ടല്ലോ. സുന്ദരേശ്വരൻ സക്രിയമാണെന്നൊക്കെ പറയാം. പുതിയ മലയാളികൾ അങ്ങനെ പറയാം, സുന്ദരേശ്വരൻ സക്രിയനാണെന്ന് പറയണം, അങ്ങനെ പറയില്ല. സുന്ദരേശ്വരൻ സക്രിയമാണ്, ആക്റ്റീവ് ആണെന്ന് പറയാം. ഈ സക്രിയനാണ്, സക്രിയ അല്ല കേട്ടോ, സക്രിയൻ. ചതുരൻ എന്ന് വെച്ചാൽ സക്രിയൻ, ചടുലനായിട്ട് എപ്പോഴും ഡൈനമിക് ആക്റ്റീവ് ആയിട്ടുള്ള ആൾ. ചതുരനായ ആത്മാവുള്ളവൻ ചതുരാത്മാവ്, അയാൾ നിഷ്ക്രിയനും കൂടി. എങ്ങനെയാ ഒരേ സമയത്ത് ഇനാക്റ്റീവും ആക്റ്റീവും ആവുക, എങ്ങനെയാ ശരിയാവുക? അതുപോലെ അരിമഥനം, അരിയെ മഥിക്കുന്നവനാണ്. അരി എന്ന് വെച്ചാലോ നമ്മൾ അരി തിന്നുന്നവനൊക്കെ, അരിക്ക് ആഹാരം കഴിക്കുന്നവർക്ക് എല്ലാം മനസ്സിലാവും എന്ന് പറയുന്ന ആ അരിയല്ലേ? അല്ലല്ലോ. അപ്പൊ ശത്രുവാണോ? അതുമല്ലല്ലോ. അരി എന്ന് വെച്ചാൽ ജ്ഞാനിയെ പോലെ, ധനിയെ പോലെ, ധണിയെ പോലെ, സന്യാസിയെ പോലെ, വശിയെ പോലെ. അരമുള്ളവൻ അരി, അരഹ എന്ന് പറഞ്ഞാൽ ചക്രക്കാൽ. ചക്രങ്ങൾക്ക് കാലുകൾ ഉണ്ടാവുമല്ലോ, സ്പോക്സ്, SPOKE, സ്പോക്കുകൾ, ചക്രക്കാലുകൾ. ചക്രക്കാലുകളുള്ളവൻ ചക്രം, അരങ്ങളുള്ളവൻ അരി. അപ്പൊ അരി എന്ന് വെച്ചാൽ ചക്രം, ചക്രത്തെ നശിപ്പിക്കുന്നവനാണ് അരി. മഥനം, കയ്യിൽ എപ്പോഴും ഒരു ചക്രം കൊണ്ടു നടക്കുന്നവനാണ്, ചക്രങ്ങളെല്ലാം നശിപ്പിക്കുന്നവനാണ്. എങ്ങനെയാ ശരിയാവുക എന്ന് ചോദിച്ചിട്ട്, അങ്ങനെയല്ലടോ, സർവൈക ശരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ആശ്രയമായവൻ, അക്ഷയം. അയാൾക്ക് ഒരു ക്ഷയവും ഇല്ലാത്തവൻ, ഒരു മാറ്റവും ഇല്ലാത്തവൻ, ഒരു വ്യത്യാസവും ഇല്ലാത്തവൻ, ഒരു ക്ഷീണവും ഇല്ലാത്തവൻ, ഒരു വ്യയവും ഇല്ലാത്തവൻ. അധീശം, അധിനാഥനാണ്. ഈശം ധിയാം, വിദ്യകൾക്ക് അധിനാഥനാണ്. ഹരിം, അദ്ദേഹത്തെ ഹരി എന്നും വിളിക്കും ആളുകൾ. കാരണം അദ്ദേഹം ഭക്തചിത്തങ്ങളെ ഹഠാത് ഹരിക്കുന്നവനാണ്, ഭക്തന്മാരുടെ താപങ്ങളെ ഹഠാത് ഹരിക്കുന്നവനാണ്, ഭക്തന്മാരുടെ പാപങ്ങളെ ഹഠാത് ഹരിക്കുന്നവനാണ്, ഭക്തന്മാരെ തന്നെ ഹഠാത് ഹരിക്കുന്നവനാണ്. കൃഷ്ണനും കൂടിയാണ്, കൃഷ്ണൻ കൊണ്ട്, കൃഷ്ണൻ ആയതുകൊണ്ടാണ് അയാൾക്ക് ഹരിക്കാൻ കഴിയുന്നത്. കർഷണം ചെയ്യുക എന്ന് വെച്ചാൽ പിടിച്ചു വലിച്ചെടുക്കുന്നവൻ, പറിച്ചെടുക്കുന്നവൻ, പിടിച്ചു പറിച്ചെടുക്കുന്നവൻ, തട്ടിപ്പറിച്ചെടുക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ചതുരാത്മാനം നിഷ്ക്രിയം, ചതുരാത്മാവ് എന്ന് പറയുമ്പോൾ ചതുരൻ സക്രിയൻ എന്നുള്ള അർത്ഥം എടുക്കാതിരുന്നാൽ മതി. നാലാത്മാവ് എന്ത് വേണമെങ്കിലും എടുക്കാം, ഒന്നും ചെയ്യാതെ എല്ലാം ചെയ്യുക, അങ്ങനെയുണ്ട്. അങ്ങനെ ഒരർത്ഥം പറയുന്നതും നല്ല രസമാണ് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ആവാനാണ് കൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗീതയിൽ പറയുന്ന യോഗം, യോഗം എന്ന് പറഞ്ഞ ഇപ്പൊ എല്ലാവരും കൂടി കൂട്ട നിലവിളി നിലവിളിക്കണ്ടല്ലോ, യോഗ 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 എന്ന് പറഞ്ഞിട്ട്. ആ ഹഠയോഗമല്ല, രാജയോഗമാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. അത് എന്താ പറയുന്നത് ചോദിച്ചാൽ, യോഗശാസ്ത്രത്തിന്റെ മൂലവും അത് തന്നെയാണ്, മനോനിയന്ത്രണം. അതുണ്ടായ ശേഷം ശരീരത്തിന്, അതിനുവേണ്ടി ശരീരത്തെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ മനസ്സ് നല്ലപോലെ ഉള്ളവർക്കാണ് ഈ ഹഠയോഗം പറഞ്ഞിരിക്കുന്നത്. എന്താണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, യോഗ കർമ്മസു കൗശലം. ഒരേ സമയത്ത് ആക്റ്റീവ് ആയിരിക്കുക, ഇനാക്റ്റീവ് ആവാൻ, അതാണ് ജീവിതത്തിന്റെ വിജയം, അവിടെയാണ് ഉള്ളത് എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഒരേ സമയത്ത് ഹൈലി ഇൻവോൾവ് ആവണം, പക്ഷെ വളരെ ഡിറ്റാച്ച്ഡ് ആവുക എന്നാണ്.
ഇതിനെയാണ് യോഗം എന്ന് പറയുന്നത്. സമത്വം യോഗ ഉച്യതേ, ഒരുപാട് സ്ഥലത്ത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ മാത്രമല്ല യോഗികൾ പറയുന്നത് ഇതാണ് ജീവിതത്തിന്റെ വിജയം എവിടെയാ കിടക്കുന്നത്. അപ്പൊ ചതുരാത്മാവും നിഷ്ക്രിയനുമാണ്. ജനിച്ചത് മുതല് കൃഷ്ണ ഒരുപാട് പ്രശ്നങ്ങളാണ്, ജനിച്ചപ്പോ തന്നെ പ്രശ്നമാണ്. അവിടെ ജനിച്ച് അറിഞ്ഞാൽ അമ്മാവന്റെ സ്വസ്ഥത നഷ്ടപ്പെടും, അതുകൊണ്ട് അപ്പൊ തന്നെ അവിടുന്ന് പുറപ്പെടാൻ തീരുമാനിച്ചു. അത് മുതല് ചെയ്തതെല്ലാം, ചെയ്തു കൂട്ടിയതെല്ലാം ദുഷ്കരങ്ങളായിട്ടുള്ള കൃത്യങ്ങളാണ് എപ്പോഴും. പക്ഷെ കൃഷ്ണ എന്താ എങ്ങനെയാന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണ എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്, പരമ സുഖം, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഭാവമാണ്. അപ്പൊ ഇതാണ് ചതുരാത്മാവിന്റെ നിഷ്ക്രിയ. അപ്പൊ വിരോധ പരിഹാരമുണ്ട്. ഇനി അരിമഥനം നമ്മുടെ ചക്രധരം, ചക്രങ്ങളെ കൊല്ലുന്നവൻ, ചക്രം കയ്യിലേന്തി ഇവൻ ചക്രങ്ങളെ മഥനം ചെയ്യുന്നു എന്ന് പറയുമ്പോ, ചക്രമല്ല അരികളെയാണ് മഥനം ചെയ്യുന്നത്, ശത്രുക്കളെ മഥനം ചെയ്യുന്നവനാണ് ഇവൻ. ചക്രമേന്തി ശത്രുക്കളെ മഥനം ചെയ്യുന്നവനാണ്. ചക്രത്തെ സ്മരിച്ചാ മതി, ചക്രം കൊണ്ട് ഒന്നും ചെയ്യണമെന്നില്ല. അപ്പൊ ഇവിടെ ആനന്ദവർദ്ധന്റെ പദ്യമാണ്, ശബ്ദശക്തി മൂലധ്വനിയാണ്, വിരോധാലങ്കാരം. സ്ഫുടമേവ പ്രതീയതേ, വിളങ്ങി നിൽക്കുന്നു. എങ്ങനെയാണ് വിരോധാലങ്കാരം വിളങ്ങി നിൽക്കുന്നത്? ശബ്ദശക്തി മൂലാനുസ്വാന രൂപ, ശബ്ദശക്തി മൂലാനുസ്വാനമായിട്ടാണ്, വാച്യമായിട്ടല്ല, വ്യംഗ്യമായിട്ട് വിരോധം ഇവിടെ കളിയാടുന്നു. ഏവം വിധോ വിതിരേക്കോപി ദൃശ്യത്തെ യഥാമമൈവ, എന്റെ തന്നെ വേറൊരു പദ്യം കേട്ടോളൂ, വിതിരേകാലങ്കാരും ഇതുപോലെ തന്നെ ശോഭിക്കുന്നു. എന്താണ് പദ്യം? ഖം യേ അത്യുജ്വലയന്തി ലൂനതമസഃ ഏവ നഖോഭാസിനഃ യേ പുഷ്പന്തി സരോരുഹശ്രിയം അപി ക്ഷിപ്താബ്ജഭാസശ്ച യേ യേ മൂർധ്വസ്വവഭാസിനഃ ക്ഷിതിഭൃതാം യേ ചാമരാണാം ശിരാംസ്യാക്രാമന്തി ഉഭയേപി തേ ദിനപതേ പാദാഃ ശ്രിയേ സന്തുവഃ. ദിനപതേ പാദാഃ വഃ ശ്രിയേ സന്തു. ദിനപതേ, ദിനപതി സൂര്യൻ, സൂര്യന്റെ പാദാഃ കിരണങ്ങൾ, ശ്രിയേ ഐശ്വര്യത്തിനായി, സന്തു ഭവിക്കുമാറാകട്ടെ. അസ്തു അതിന്റെ ബഹുവചനാണ് സന്തു. അസ്തു എന്ന് വെച്ചാൽ അങ്ങനെ ആകട്ടെ, സന്തു അങ്ങനെ ആകട്ടെ. അസ്തു ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോ അസ്തു, പല വസ്തുക്കളെ കുറിച്ച് പറയുമ്പോ സന്തു. ആകുന്നത് അങ്ങനെ ആകട്ടെ എന്ന് പറയുന്ന സാധനം ഒന്നേ ഉള്ളൂ എങ്കിൽ അസ്തു, അത് പലതുണ്ടെങ്കിൽ സന്തു. അപ്പൊ സൂര്യന്റെ രശ്മികൾ നിങ്ങൾക്ക് സന്തോഷത്തിനായി ഐശ്വര്യത്തിനായി ഭവിക്കുമാറാകട്ടെ. എങ്ങനെയുള്ള സൂര്യന്റെ രശ്മികൾ? ഉഭയേ അപി തേ ദിനപതേ പാദ, രണ്ടു തരത്തിലുമുള്ള പാദങ്ങൾ എന്നാണ്. അപ്പൊ പാദം എന്നുള്ളതിനിപ്പോ രശ്മി നൃത്തം ശരിയാവില്ല എന്ന് മനസ്സിലായി. അപ്പൊ രണ്ട് തരത്തിലുള്ള പാദങ്ങൾ എന്ന് തന്നെ പറയണം. നോക്കൂ, ഇവിടെയാണ് ശബ്ദശക്തി മൂലധ്വനിയുടെ ഒരു അടയാളം നമുക്ക് ഇപ്പൊ എനിക്ക് പറയാനൊരു അവകാശം കിട്ടി. ഇവിടെ പാദാഹ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിട്ട് അതിന് രണ്ടർത്ഥം ഉണ്ട്. ഒന്ന് കാലുകൾ എന്നൊരർത്ഥം, മറ്റൊന്ന് രശ്മികൾ. ഇങ്ങനെ ഒരു ശബ്ദത്തിന് രണ്ടർത്ഥം കിട്ടണം. ഈ പദം എടുത്ത് മാറ്റിയാൽ, ഈ ശബ്ദം എടുത്ത് മാറ്റിയാൽ ഈ രണ്ടർത്ഥം കിട്ടില്ല. അങ്ങനെ പദങ്ങൾ പരിവർത്തി അസഹങ്ങളായി നിൽക്കുന്ന സ്ഥലത്തിലാണ് ശബ്ദശക്തി മൂലധ്വനി പറയുക. അതായത് അർത്ഥശക്തി മൂലധ്വനിക്കും ശബ്ദശക്തി മൂലധ്വനിക്കും തമ്മിൽ എന്താ വ്യത്യാസം ചോദിച്ചാൽ, അർത്ഥശക്തി മൂലധ്വനിയില് അർത്ഥമാണ് വ്യഞ്ജകം എന്നുള്ളത് കൊണ്ട് ആ അർത്ഥത്തെ പറയുന്ന വാക്കുകൾ വേണമെങ്കിലും നമുക്ക് മാറ്റി പറയാം, വിരോധം ഉണ്ടാവില്ല. പക്ഷേ ശബ്ദശക്തി മൂലധ്വനിയില് ശബ്ദമാണ് വ്യഞ്ജകം, ആ ശബ്ദത്തെ ഒന്ന് മാറ്റിയാൽ വ്യത്യാസം കിട്ടില്ല. ഇവിടെ നോക്കൂ, സൂര്യന്റെ പാദങ്ങൾ നിങ്ങൾക്ക് ഐശ്വര്യത്തെ ഐശ്വര്യത്തിനായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പാദങ്ങൾ എന്നുള്ളതിന് രശ്മികൾ എന്നും
മറ്റൊന്നെന്താണ്? കിരണങ്ങൾ എന്നും അർത്ഥം പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ രണ്ടർത്ഥമുള്ള ഒരു വാക്ക് പ്രയോഗിച്ചാലേ ഈ രണ്ടർത്ഥം കിട്ടുള്ളൂ. അപ്പം ഈ വാക്ക് മാറ്റാൻ പറ്റില്ല. ശബ്ദം പരിവർത്തി അസഹമാണ്, അവിടെയാണ് ശബ്ദശക്തി. അപ്പോ എന്താണ്? രണ്ടു തരത്തിലുമുള്ള സൂര്യന്റെ പാദങ്ങൾ നിങ്ങളെ രക്ഷിക്കട്ടെ. അപ്പോ രണ്ടർത്ഥമുണ്ട് പാദശബ്ദത്തിന്. കിരണങ്ങൾ എന്ന് അർത്ഥം എടുക്കാം, കാലുകൾ, സൂര്യഭഗവാന്റെ കാലുകൾ എന്ന് അർത്ഥം എടുക്കാം. ഇനി നോക്കൂ, ഖംയേ അത്യുജ്വലയന്തി. ഖം യേ അത്യുജ്വലയന്തി, സൂര്യരശ്മികൾ ഖം ആകാശത്തെ അത്യുജ്വലയന്തി, നല്ലപോലെ പ്രജ്വലിപ്പിക്കുന്നു, ആകാശത്തെ പ്രഭാപൂരിതമാക്കുന്നു. ആര്? സൂര്യരശ്മി. ലൂനതമസഹ, ലൂനതമസ്സുകളാണ്, തമസ്സിനെ ലൂനം ചെയ്യുന്നു, അറുത്തു മുറിച്ചു കളയുന്നു, ഇരുട്ടിനെ അകറ്റുന്ന ഏതൊരു സൂര്യരശ്മികളാണോ ആകാശത്തെ അത്യുജ്വലമാക്കുന്നത്, ആ സൂര്യരശ്മികൾ നിങ്ങൾക്ക് ഐശ്വര്യത്തിനായി ഭവിക്കട്ടെ. എന്നിട്ട് അപ്പുറം പറയുന്നതോ, ഏവാ, ഒരിടത്ത് ഖത്തെ ഉജ്ജ്വലിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, മറ്റൊരിടത്ത് ഖോദ്ഭാസികളല്ല എന്നോ, എന്താ അങ്ങനെയല്ല, നഖോദ്ഭാസിനഹ, നഖകാന്തി കൊണ്ട് ശോഭിക്കുന്നവരാണ് സൂര്യന്റെ കാലുകൾ, നഖ ഉദ്ഭാസിനഹ. ഇനി അപ്പൊ രണ്ടാമത് പറഞ്ഞ കാലുകൾ, ആദ്യം പറഞ്ഞ രശ്മികൾ, അതുപോലെ അടുത്ത സെന്റൻസിലും ഏ പുഷ്പന്തി സരോരുഹശ്രിയം, സരോരുഹങ്ങൾക്ക്, താമരകൾക്ക്, ചെന്താമരകൾക്ക് ശ്രീയെ, ഐശ്വര്യത്തെ, ചെന്താമരകളുടെ ഐശ്വര്യത്തെ പുഷ്പന്തി, ആരാണോ പോഷിപ്പിക്കുന്നത്, വർദ്ധിപ്പിക്കുന്നത്, ചെന്താമരയുടെ ഐശ്വര്യം ജനമറിയണമെങ്കിൽ സൂര്യരശ്മികൾ വരണം. സൂര്യരശ്മികൾ വന്ന് തലോടിയാൽ ചെന്താമരകൾ വിടരും, വിടർന്നാൽ അതിൻ്റെ സൗരഭ്യവും അതിൻ്റെ രാഗവും എല്ലാം ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ സരോരുഹങ്ങൾക്ക്, ചെന്താമരകൾക്ക് അവരുടെ ചേല് പുറത്തു വരണമെങ്കിൽ, അത് പോഷത്തെ പ്രാപിക്കണമെങ്കിൽ സൂര്യരശ്മികൾ വേണം. ഇതേ സൂര്യരശ്മികൾ, സൂര്യന്റെ രശ്മികൾ ഇങ്ങനെ ചെയ്യുന്നു, എന്തു ചെയ്യുന്നു, താമരകളെ വിടർത്തുന്നു, താമരകൾക്ക് ഐശ്വര്യമേകുന്നു. സൂര്യന്റെ കാലുകളാണെങ്കിലോ ക്ഷിപ്താബ്ജഭാസശ്ചയേ, താമരകള് സൂര്യന്റെ കാല് കണ്ടാൽ ആകെ കൂമ്പിക്കളയും. കാരണം എന്താ? സൂര്യന്റെ കാലിന്റെ അഴക് താമരകളെക്കാളും എത്രയോ ഉയർന്നതാണ്. അപ്പൊ അയ്യോ, ഇങ്ങനെയുണ്ട് ഒരു അഴക് എന്ന് വിചാരിച്ചിട്ട് തങ്ങളുടെ അഴകിനെ കുറിച്ച് ആ ഉണ്ടായിരുന്ന അഭിമാനം മുഴുവൻ പോയി, കൂമ്പി മുഖം വാടി അബ്ജഭാസ് ക്ഷിപ്തമാവും. അബ്ജം എന്ന് പറഞ്ഞാൽ താമര, താമരകളുടെ ഭാസ് എന്ന് പറഞ്ഞാൽ പ്രകാശം, താമരകളുടെ ഉന്മേഷം, താമരകളുടെ അഭിമാന ഗർവം, അത് ക്ഷിപ്തമാവും, എടുത്തറിയപ്പെടും. അപ്പൊ സൂര്യരശ്മികൾ ചെന്താമരയെ തുറക്കുന്നു, ചെന്താമരയുടെ ഐശ്വര്യത്തെ ലോകത്തിന് അറിയിച്ചു കൊടുക്കുന്നു, ചെന്താമരകളെ സഹായിക്കുന്നു. സൂര്യന്റെ കാലുകൾ ചെന്താമരകളെ വാട്ടിക്കളയുന്നു. ഏ മൂർദ്ധസ്വഭാസിന ക്ഷിതിഭൃതാം, സൂര്യരശ്മികൾ, സൂര്യൻ ഉദിച്ച് പൊങ്ങുന്നതിന് മുമ്പ് തന്നെ സൂര്യരശ്മികൾ എന്ത് ചെയ്യുന്നു? നല്ല ഉയർന്ന പർവ്വതങ്ങളുടെ കൊടിമുടികളിൽ അവയുടെ ശോഭയെ വല്ലാതെ വിളിച്ചോതുന്നു. ക്ഷിതിഭൃതാം, പർവ്വതങ്ങളുടെ മൂർദ്ധസു, കൊടിമുടികളിൽ അപഭാസിന ശോഭിക്കുന്നു. അവര് ശോഭിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ കൊടുമുടികളെ മനോഹരങ്ങളായി രമ്യങ്ങളാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. എന്തൊരു കാഴ്ചയാണ്! രാവിലെ ആ സൂര്യരശ്മികള് ഉയർന്ന പർവ്വതങ്ങളുടെ മുകളിലേക്ക് തട്ടുമ്പോൾ സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവില്ല, അതിനു മുമ്പ് തന്നെ സൂര്യരശ്മികൾ ചെന്ന് അതിൽ പതിക്കുമ്പോൾ ആ പർവ്വത ശിഖരങ്ങളെ മനോഹരങ്ങളാക്കി തീർക്കുന്നത് ഈ സൂര്യരശ്മികളാണ്. സൂര്യരശ്മികൾ തലകളെ ശോഭിപ്പിക്കുന്നു, ആരുടെ? പർവ്വതങ്ങളുടെ. സൂര്യന്റെ കാലുകളോ ഏച
അമരാണാം ശിരാംസി ആക്രാമന്തി. എല്ലാ അമരന്മാരും രാവിലെ എണീറ്റാൽ എല്ലാ അമരന്മാരും എന്ന് വെച്ചാൽ എല്ലാ ദേവന്മാരും സൂര്യനെ തൊഴും, സൂര്യന്റെ കാലിൽ ചെന്ന് വീഴും. സൂര്യന്റെ കാലിൽ ചെന്ന് വീഴുമ്പോ ആ അമരാണാം ശിരാംസി ആക്രാമന്തി, ആ കാലുകളോ ആ തലകളെ കീഴടക്കുകയാണല്ലോ ചെയ്യുന്നത്. ഈ അമരന്മാരെന്ന് പറഞ്ഞാൽ ഏതോ ദേവൻ വിഷ്ണു ശിവൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ എന്നൊന്നും വിചാരിക്കണമെന്നില്ല. ബുദ്ധിയുള്ള ആരോഗ്യത്തിലെ വാഞ്ചയുള്ള ആളുകൾ രാവിലെ വളരെ നേരത്തെ എടുത്ത് എണീറ്റ് സൂര്യ നമസ്കാരം ചെയ്യും എന്നൊക്കെ വിചാരിച്ചാൽ തെറ്റൊന്നുമില്ല. ഇങ്ങനെ വിചാരിക്കുന്നത് അധിക പ്രസംഗമൊന്നും ആവില്ല. അപ്പൊ അമരാണാം ശിരാംസി ആക്രാമന്തി. ഇപ്പോ നോക്കൂ, ഇവിടെ സൂര്യന്റെ രണ്ടു തരം പാദങ്ങളും നിങ്ങൾക്ക് ഐശ്വര്യത്തെ ഉണ്ടാക്കുമാറാകട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് വാച്യമായിട്ട് ചിലപ്പോൾ തോന്നാം സൂര്യരശ്മികളും സൂര്യന്റെ പാദങ്ങളും ചെയ്യുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ, ഒന്ന് ഖോഭാസിയാണ് മറ്റൊന്ന് നഖോഭാസിയാണ്, ഒന്ന് മൂർധാവിനെ ശോഭിപ്പിക്കുന്നു മറ്റൊന്ന് മൂർധാവിനെ കീഴടക്കുന്നു, മൂർധാക്കളെ കീഴടക്കുന്നു, ഒന്ന് സരോരൂഹങ്ങൾക്ക് ഐശ്വര്യം നൽകുന്നു അവയുടെ കാന്തി വളർത്തുന്നു, മറ്റൊന്ന് അബ്ജങ്ങളുടെ കാന്തിയെ വല്ലാതെ തളർത്തിക്കളയുന്നു വാട്ടിക്കളയുന്നു, പരസ്പര വിരോധം തോന്നുന്നു. വാസ്തവത്തില് പരസ്പര വിരോധം പോലും വാച്യമായിട്ടുണ്ടാവാം, പക്ഷെ ഇവിടെ വേറൊരു സാധനമുണ്ട്, വ്യതിരേകമുണ്ട്. സൂര്യന്റെ പാദങ്ങൾ പോലെ അല്ല സൂര്യന്റെ പാദങ്ങൾ എന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു, വ്യതിരേകമാണ്. അതായത് എത്രയോ മികച്ചതാണ് ഒന്നിനേക്കാളോ ഒന്ന് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാദങ്ങൾ രശ്മികളെന്നും മറ്റൊന്ന് കാലുകളെന്നും, അപ്പൊ തമ്മിലുള്ള വ്യതിരേകം ഇവിടെ എങ്ങനെ വളരെ സ്പഷ്ടമായിട്ട് പ്രകാശിക്കുന്നു. നോക്കൂ, അന്തരീക്ഷത്തെ അത്യന്തം ഉജ്ജ്വലിപ്പിക്കുന്നതും താമരകളുടെ ശോഭയെ പോഷിപ്പിക്കുന്നതും മാമലകളുടെ മൗലികളിൽ നിന്നി വിലസുന്നതുമായ അധിനപതിയുടെ കിരണരൂപങ്ങളായ പാദങ്ങളും നഖം കൊണ്ട് ഉദ്ഭാസിക്കുന്നതും ആകാശത്തെ ഉദ്ഭാസിപ്പിക്കാത്തതും താമരകളുടെ ശോഭയെ താഴ്ത്തിക്കളയുന്നതും കുമ്പിടുന്ന ദേവന്മാരുടെ ശിരസ്സുകളിൽ അമർന്നഞ്ചുന്നതും ആയ ചരണരൂപമായ പാദങ്ങളും രണ്ടിനവും നിങ്ങൾക്ക് സുഖസമ്പത്തിനായി കലാശിക്കട്ടെ ആണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യചരണരൂപമായ ഉപമാനമാകട്ടെ ഇരുളകറ്റുന്നില്ല, ആകാശത്തെ പ്രകാശിപ്പിക്കുന്നില്ല, പത്മശോഭയെ അപഹസിക്കുന്നു, വന്ധ്യരായ ദേവതകളുടെ തലയിൽ ചവിട്ടുന്നു, ആകെ ഹീനതയും താഴ്ചയും. സൂര്യകിരണമായ ഉപമേയം ഇരുളകറ്റുന്നു, ഗഗനം തിളക്കുന്നു, നീർത്താരിന് അഴകേകുന്നു, മാമലത്തലകളിൽ തങ്ങിത്തിളങ്ങുന്നു പത്തിത്തിളങ്ങുന്നു, ഇങ്ങനെ അടിമുടി മേന്മ തന്നെ. ഇങ്ങനെ ഉപമാനത്തെക്കാൾ ഉപമേയത്തിന് ആധിക്യം ശബ്ദസാമർഥ്യം വഴി പ്രതീതമാകുന്നത് കൊണ്ട് ഇവിടെ ശബ്ദശക്തി മൂലമായ വ്യതിരേകധ്വനിയാണ്. ഇനി ദാമോദരന്റെ ഒരു ഒന്ന് രണ്ട് സെന്റൻസ് വായിക്കുന്നത് നല്ലതാണ് തോന്നുന്നു, കാരണം അത് വളരെ മനോഹരമായിട്ട് ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യത്തെ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാൻ, ഇങ്ങനെ വർണ്ണ്യവിഷയങ്ങളെ വ്യുത്പാദകവും ഭാവനിർഭരവും ആയി അന്യോന്യം ദൃഢമായി കൊളുത്തി കലാമോഹനമാക്കി ആവിഷ്കരിക്കാൻ ശബ്ദശക്തി മൂലമായ ധ്വനിയുടെ വൈചിത്ര്യങ്ങളും എങ്ങനെ ഉതകുന്നു എന്ന് ധ്വനികാരൻ സോദാഹരണം ഉപപാദിച്ചിരിക്കുന്നു. കാവ്യമേഖലയെ അതിസുന്ദരവും വിചിത്രാസ്വാദവും ആക്കുന്നതിന് സൂചിപ്പിച്ച ഈ ഉദാഹരണങ്ങളിൽ മാത്രം മനമൂന്നാതെ മറ്റുള്ളവയെയും സഹൃദയർ സ്വയം ഊഹിച്ച് അനുവർത്തനം ചെയ്തുകൊള്ളണം. ഭട്ടബാണനെ പോലുള്ള സാരസ്വതന്മാർ ഗദ്യകാവ്യ പ്രസ്ഥാനത്തിലും ഈ ധ്വനിപ്രകാരങ്ങളെല്ലാം സമാദരിച്ചിട്ടുണ്ടെന്നും
അങ്ങനെയാണ് അവ ഉത്തമ ശില്പങ്ങളായതെന്നും ഉള്ള ധ്വനികൃത അഭിസന്ധി ശ്രദ്ധേയമാണ്. ആധുനിക കവികളും അവരുടെ കൃതികൾക്ക് തികച്ചും കലാപരവും ഉത്കർഷവും അഭിജ്ഞാപരവും കൈവരണമെന്നുണ്ടെങ്കിൽ നവീന ആശയ ആദർശങ്ങളോടൊപ്പം ഇക്കാണിച്ചതുപോലുള്ള അനന്തം രഹസ്യവസ്തുതകളിൽ ചിലതെങ്കിലും സൂക്ഷ്മമായി കണ്ടറിഞ്ഞ് സാദരം അനുവർത്തിക്കേണ്ടതാണ്. ശരി, അപ്പൊ ആദ്യം കഴിഞ്ഞു. ഇനി എന്താ പറയാൻ പോകുന്നത്? ഏവം അന്യേപി, ഇപ്പൊ വിനോദാലങ്കാരവും വ്യതിരേകാലങ്കാരവും എല്ലാം ശബ്ദശക്തിമോ ധ്വനിയായിട്ട് വരും എന്ന് കാണിച്ചു വന്നു. അപ്പൊ മാത്രമല്ല മറ്റലങ്കാരങ്ങളും വരും. അന്യേപി ശബ്ദശക്തി മൂലാനുസ്വാന രൂപവ്യഞ്ജധ്വനി പ്രകാരാ സംഭവന്തി തേ സഹൃദയൈഹി സ്വയം അനുസർത്തവ്യാഹ. സഹൃദയന്മാര് സ്വയം കണ്ടെത്തിക്കോണം. ഇഹത്തു ഗ്രന്ഥവിസ്തരഭയാത് ന തപ്രപഞ്ച കൃത. പുസ്തകമല്ലാതെ നീണ്ടു പോകുന്നുള്ളത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല, പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. ഇനി അർത്ഥശക്തി ഉദ്ബോധന പറയാണ്. അർത്ഥശക്തി ഉദ്ബോധന എന്ന് പറഞ്ഞാൽ എന്താണ്? യത്ര സഹ അർത്ഥ പ്രകാശത്തെ, എവിടെയാണോ അങ്ങനെയുള്ള വാച്യാർത്ഥം ഉള്ളത്. എങ്ങനെയുള്ള വാച്യാർത്ഥം? യഹ, ഏതൊരു വാച്യാർത്ഥമാണോ അന്യത് വസ്തു താത്പര്യേണ വിനക്തി, മറ്റൊരർത്ഥത്തെ മറ്റൊരു വസ്തുവിനെ തത്പരമായി നിന്നുകൊണ്ട് വ്യഞ്ജിപ്പിക്കുന്നത്. അപ്പൊ വാച്യാർത്ഥം മറ്റൊരർത്ഥത്തെ തരുന്നത് എവിടെയാണോ അവിടെ അർത്ഥശക്തി മൂലധ്വനി. അവിടെയും ശബ്ദശക്തി മൂലധ്വനിയിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വാക്ക് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടോന്ന് പറഞ്ഞു കളയരുത്. ഉക്തിം വിനാ സ്വതഃ, എത്ര അർത്ഥ സ്വസാമർഥ്യാത് അർത്ഥാന്തരം അഭിവ്യനക്തി ശബ്ദവ്യാപാരം വിനാ ഏവ സഹ അർത്ഥശക്തി ഭവഹ നാമ അനുസ്വാനോപമം യോ ധ്വനി. ഏതാഹരണം? യഥാ ഏവം വാദിനിദേ വർഷൗ പാർശ്വേപി തുരധോ മുഖീ ലീലാകമലപത്രാണി ഗണയാമാസ പാർവതി ഗണയാമാസ കേവലം. അപ്പൊ ഇവൾ പരമേശ്വരന്റെ ശരീരാർദ്ധഹരയാവും, ഇവൾ പരമേശ്വരന്റെ ഭാര്യയാവും എന്നൊക്കെ പാർവതിയെ കുറിച്ച് ഹിമവാന്റെ അടുത്ത് പറഞ്ഞപ്പോൾ, സപ്തർഷികൾ പറഞ്ഞപ്പോൾ പാർവതിയുടെ അവസ്ഥാ വർണ്ണനാണല്ലോ അത്, വളരെ പ്രസിദ്ധമാണ്. അത്ര ഹി ലീലാകമലപത്രഗണനം ഉപസർജനീകൃത സ്വരൂപം ശബ്ദവ്യാപാരം വിനാ ഏവ അർത്ഥാന്തരം വ്യഭിചാരി ഭാവലക്ഷണം പ്രകാശയത്തി. ഇവിടെ എന്താ? ഇത് അർത്ഥശക്തി മൂലധ്വനിക്ക് ഉദാഹരണമാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടെ വാച്യമായ അർത്ഥം എന്താണ്? കയ്യിലുണ്ടായിരുന്ന ലീലാകമലത്തിന്റെ പത്രങ്ങളെ പാർവതി ഗണനം ചെയ്തു എന്നാണ്. അപ്പൊ വാച്യാർത്ഥം ലീലാ കമലപത്ര ഗണനം. അതെന്ത് ചെയ്യുന്നു? ഉപസർജനീകൃത സ്വരൂപം. അതല്ല അവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് തന്നെ തന്നെ അപ്രധാനമാക്കും. എന്നിട്ടോ വേറൊരർത്ഥത്തെ കാണിച്ചു തരും. എന്തർത്ഥത്തെയാണ് കാണിച്ചു തരുന്നത്? വ്യഭിചാരി ഭാവ ലക്ഷണം. പാർവതിയുടെ ഉള്ളിലുണ്ടായ തികട്ടി തികട്ടി വന്ന സന്തോഷത്തിന്റെയും ഔത്സുക്യത്തിന്റെയും പ്രഹർഷത്തിന്റെയും അതുപോലെ ഒരുപാട് ഭാവങ്ങൾ, ആ വ്യഭിചാരിഭാവം, വ്യഭിചാരിഭാവ സമ്പത്തി എന്നൊക്കെയാണ് മേഹപ്പെട്ടം പറയുക. ഒരുപാട് വ്യഭിചാരിഭാവങ്ങളുടെ ഒരു വല്ലാത്തൊരു ശോഭ, അതിനെ പറയുന്നു. അപ്പൊ വാച്യാർത്ഥം മറ്റൊരർത്ഥത്തെ പറയുന്നു. എങ്ങനെ പറയുന്നു? താത്പര്യേണ പറയുന്നു. എങ്ങനെ? ശബ്ദവ്യാപാരം വിനാ ഏവ. ഇവിടെ അഭിതാവ്യാപാരം ഒന്നുമില്ല. ഇങ്ങനെ ഒരർത്ഥം ഉണ്ടെന്ന് പറയാൻ വാച്യാർത്ഥത്തിന് ഇങ്ങനെ ഒരു വ്യംഗ്യാർത്ഥം പറയാനുണ്ട് എന്ന് കാണിച്ചു തരാൻ ശബ്ദവ്യാപാരം ഒന്നുമില്ല. നചായം അലക്ഷ്യക്രമ വ്യംഗ്യസ്യേവ ധനേർ വിഷയ. ഈ വ്യഭിചാരി ഭാവം എന്നുള്ളത് രസംഭാവമൊക്കെ രസാദി എന്ന് പറഞ്ഞാൽ അസംലക്ഷക്രമധ്വനി അല്ലേ? ഇതെങ്ങനെയാ ഇപ്പൊ സംലക്ഷക്രമധ്വനി അല്ലേ നമ്മളിപ്പോ പറയുന്നത്? അർത്ഥശക്തി ഉദ്ഭവധ്വനി വാസ്തവത്തിൽ സംലക്ഷക്രമധ്വനിയുടെ വകഭേദല്ലേ? ഇവിടെ ഭാവധ്വനിയാണെന്ന് പറയുന്നു, വ്യഭിചാരിഭാവമാണ് വ്യംഗ്യം എന്ന് പറയുന്നു. അപ്പൊ രസഭാവാദി അല്ലേ ഇത്? രസാദി അല്ലേ? രസാദി അസംലക്ഷക്രമം പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ
അത് അസംലക്ഷക്രമധ്വനിയുടെ മാത്രം വിഷയമല്ല. നിതായം അസംലക്ഷക്രമവ്യംഗ്യസ്യൈവ ധ്വനേർ വിഷയ എന്ന് പറഞ്ഞ് അതിൻ്റെ ഇതിലേക്ക് പോകുന്നുണ്ട്. തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. നാളെ നമുക്ക് ബാക്കി തുടർന്ന് നോക്കാം. യാ സ്മര്യമാണാശ്രയാംസി സൂത്തേ ധ്വംസജത്തേ രുജഃ താം അഭീഷ്ട ഖലോദാര കൽപവല്ലീം സ്തുവേ ശിവം.